Good afternoon, everyone. Welcome back to the second talk of the second Impact Lecture Series, funded by the Ministry of Education's Innovation Cell under the Government of India. I invite Dr. Shaju Varghese, our most respected principal, to say a few words on the final session of the two-day Impact Series. നമസ്കാരം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? Yes, sir. We can hear you. ഓക്കെ. ഇന്നത്തെ ഗസ്റ്റ് പ്രദീപ് സർ, ഐ ഇ ഡി സിയുടെയും ഐ ഐ സിയുടെയും കോർഡിനേറ്റർമാരായ ഡോക്ടർ രേണു സൂസൻ, സോണ, ഡോക്ടർ ബിൻസി ബേബി, പ്രിയമുള്ള സ്റ്റുഡൻസ്, നമ്മളുടെ ഇമ്പാക്ട് ലെക്ചർ സീരീസിന്റെ ലാസ്റ്റ് സെഷൻ ആണ്. ഇപ്പോൾ പ്രദീപ് സാറ് ഈ സെഷൻ കൈകാര്യം ചെയ്യും. ആ മൂന്ന് സെഷനും വളരെ ഭംഗിയായി നമ്മൾ നടത്തി. ധാരാളം വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തു. ലാസ്റ്റ് സെഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ ഈ സെഷനിൽ ഇത്തിരി കുട്ടികൾ, ബാക്കിയുള്ള കുട്ടികളെ കൂടി ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വിദ്യാർത്ഥികളുടെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ നാല് ക്ലാസ്സുകളും നമ്മൾക്ക് പറഞ്ഞു തന്നത്. അത് പ്രാക്ടിക്കലാക്കി നമ്മൾക്ക് എടുക്കാം. ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവണം ഫ്യൂച്ചറിൽ. അത്തരത്തിൽ നമ്മളുടെ ക്യാമ്പസ് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്തകളും കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സെഷനും എല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഐ ഇ ഡി സിയുടെയും ഐ ഐ സിയുടെയും ടീം മെമ്പേഴ്സിനെ, സ്റ്റുഡൻസ് ടീം മെമ്പേഴ്സിനെയും എല്ലാം അനുമോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. Thank you, sir. In the afternoon session titled Innovate to Incubate, we have with us Sri Pradeep M, Head of the Department, Mechanical Engineering, Government Polytechnic College, Perinthalmanna. He is the mentor of Kerala Development Innovation Strategy Council. Let's listen to his words. Over to you, sir. Thank you, Priyanka, and thank you, Maria Principal. ഞാൻ ഷെയർ ചെയ്തോട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, വിസിബിൾ ആണോ? യെസ് സർ, ഇറ്റ് ഈസ് വിസിബിൾ. ഓക്കെ, താങ്ക് യു റിനു മാം. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഇന്ററാക്ടിംഗ് വിത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ ഡിസ്കസിംഗ് അബൌട്ട് ദ സ്റ്റാർട്ടപ്പ് ആക്ടിവിറ്റീസ്, ഐ മീൻ എന്റർപ്രണർഷിപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഐ റിയലി താങ്ക് ടു ഡോക്ടർ സുധീർ ബാബു സർ. അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തത്. എന്തായാലും ഇങ്ങനൊരു അവസരം തന്നതിന് കോളേജിനോടും പ്രിൻസിപ്പലോടും ഇതിൻ്റെ ഭാരവാഹികളോടും ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാനും എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെയാണ്. കഴിഞ്ഞ 21 വർഷമായിട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം പെരിന്തൽമണ്ണിലാണ്, അവിടെ പ്രിൻസിപ്പൽ ഇൻചാർജും കൂടെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ ഏരിയ ഇന്നോവേറ്റ് ടു ഇൻക്യുബേറ്റ് എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഇങ്ങനെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയിട്ട് എന്താ എടുക്കുക? കുറേ ആളുകളടുത്ത് ഞാൻ ചോദിച്ചു, റിനു മിസ്സിനോടും ഞാൻ ചോദിച്ചു, മാം എന്താണ് നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഇപ്പോൾ ഇതുവരെ ആയി ഐ ഇ ഡി സിയുടെ ആക്ടിവിറ്റീസ് എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം എല്ലാവരും ഒരു ഇൻഫൻറ്റ് സ്റ്റേജാണ് എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്താണ്, വൈ വി ആർ സെലക്ടഡ്, ഓർ വൈ ഐ ഇ ഡി സി ഓർ ഇൻക്യുബേഷൻ ഈസ് നീഡഡ് ഫോർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ ആലോചിച്ചപ്പോൾ
എനിക്ക് തോന്നി ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് എഞ്ചിനീയേഴ്സാണ്, പക്ഷേ അതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് തന്നെയാണ്. ആർട്സിന്റെയും സയൻസിന്റെയും ബേസിക്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഏതൊരു എഞ്ചിനീയേഴ്സിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബേസിക് ബിൽഡ് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആർട്സ് ആൻഡ് സയൻസിലെ സ്റ്റുഡൻസിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ക്യാമ്പസിൽ ചെയ്യാനുണ്ട് എന്നുള്ളത്. ഇന്നോവേഷൻസ് റെഗുലർലി മാറിക്കൊണ്ടിരിക്കും. ഇന്നോവേഷൻസ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് ഉണ്ടാവുന്നത് കാലഘട്ടത്തിനനുസരിച്ചാണ്. കാലഘട്ടം എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ടെക്നോളജിക്ക് അനുസരിച്ചുള്ള ചേഞ്ചസ് ആണ് അവിടെ ഇന്നോവേഷൻസ് ആയിട്ട് വരിക. ഇപ്പം അവിടെ അങ്ങനെ നോക്കിയാലും ടെക്നോളജി ചേഞ്ചസ് ഉണ്ടാവുന്നതും സയൻസിലാണ് അല്ലെങ്കിൽ ആർട്സിലാണ്. അപ്പം കൊളീജിയേറ്റ് എഡ്യൂക്കേഷനിൽ ആണ് കൂടുതലായിട്ടും അതിന്റെ ബാലപാഠങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ടെക്നോളജിയുടെ ചേഞ്ചസ് തന്നെയാണ് ഇന്നോവേഷൻസിൽ ഉണ്ടാകുന്ന അപ്ഡേഷനും എന്ന് പറയുന്നത്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് 3 to 4:30 ആണ് നമ്മുടെ അലോട്ടഡ് ടൈം. പ്രിൻസിപ്പൽ സൂചിപ്പിച്ച പോലെ ലാസ്റ്റ് ഡേ ആകുമ്പോൾ കുറച്ചുകൂടെ ആളുകൾ കുറയും. പിന്നെ ഇന്ന് സാറ്റർഡേ ആണ്, വർക്കിംഗ് ഡേ അല്ലാത്തതിൻ്റെ ഒരു മൂഡിലാണ്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാവാം. അപ്പൊ ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 6 കാര്യങ്ങളാണ്. പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, നേരത്തെ സുധീർ ബാബു സാറ് പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ലെക്ചേഴ്സ് എല്ലാം തന്നെ പ്രോബ്ലംസിൽ നിന്ന് തന്നെയാണ് തുടക്കം. പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, പ്രോബ്ലം ഒരു പ്രോബ്ലമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് വൺ ഈസ് ദ പ്രോബ്ലം, ദെൻ ഫ്രം ദാറ്റ് പ്രോബ്ലം വി ആർ ഇന്നോവേറ്റിംഗ് ഓർ ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം. ബട്ട് നമുക്ക് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എല്ലാ പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ വി ആർ ഗോയിങ് ഫോർ എ ടീം ബിൽഡിംഗ്. ആ ടീം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കാം. ആ ടീം ബിൽഡ് ചെയ്തതിന് ശേഷം ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുകയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതോടുകൂടി നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യും. ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പ്രോബ്ലത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. കസ്റ്റമേഴ്സിന്റെ കയ്യിലാണ് പ്രോബ്ലം ഉള്ളത്, കസ്റ്റമേഴ്സിനാണ് പ്രോബ്ലം ഉള്ളത്. കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഇന്നോവേറ്റ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഒരു ടീം നമ്മൾ ഉണ്ടാക്കുന്നത്, കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ആ കസ്റ്റമേഴ്സിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഒരു ഇൻക്യുബേഷൻ സ്പേസിലേക്ക് പോകുന്നതും. നമ്മൾ ഇപ്പൊ ദ ബേസിക് തിങ് അല്ലെങ്കിൽ ഒരു ഏതൊരു ബിസിനസ്, ഇവിടെ എല്ലാം നമ്മൾ നോക്കുന്നത് ബിസിനസ് ആണല്ലോ. ആ ബിസിനസിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് തന്നെയാണ്. കസ്റ്റമേഴ്സ് ഇല്ലാതെ നമുക്ക് ഇന്നോവേഷൻ എന്ന് പറയുന്നതാണെങ്കിലും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതാണെങ്കിലും എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നതാണെങ്കിലും ഒന്നും ഉണ്ടാവില്ല. സോ കസ്റ്റമേഴ്സ് ഈസ് ദ ഫോക്കസ്, നമ്മുടെ സാമ്പിൾ എന്ന് നമ്മൾ പറയാം. അവിടത്തേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് ഒരാളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് ബിസിനസ്. മറ്റൊരാളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ നമ്മുടെ പെട്ടിയിൽ വീഴണം, അങ്ങനെ ആയിരിക്കണം ബിസിനസ് നടത്തുന്നത്. അങ്ങനെ ബിസിനസ് നടത്തിയിട്ടുള്ളവർ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. അപ്പം ഫസ്റ്റ് വൺ ഈ ഒരു സ്ലൈഡിലെ ഫസ്റ്റ് വൺ ഈ ഒരു 6 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളെ പരമാവധി ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദ പ്രോബ്ലം. ആകെ പ്രശ്നമാണെന്ന് നമ്മൾ പറയില്ലേ, പ്രോബ്ലം പ്രോബ്ലം വലിയൊരു പ്രശ്നമാണ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ ഒരു പ്രശ്നമായി മാറിയിട്ടുള്ള ചിലരുണ്ടാവാം. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമാണ്, ഓൺലൈൻ ആയതുകൊണ്ട് ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇരുന്ന് കിടന്നോ ഉറങ്ങിയോ അല്ലെങ്കിൽ പാരലായിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളെയൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചത്. ആ പ്രോബ്ലം അതിനെ എവിടെയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഏതൊരു പ്രശ്നത്തിനെയും സോൾവ് ചെയ്യാൻ നമ്മൾ തന്നെ ചില ഐഡിയാസ് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോ ഇന്നോവേഷൻ സ്റ്റാർട്സ് ഫ്രം എ പ്രോബ്ലം, ദറ്റ് മീൻസ് ഐഡന്റിഫൈ യുവർ പ്രോബ്ലംസ്. അതാണ് ആദ്യം വേണ്ടത്. എന്താണ് നമ്മൾ പ്രശ്നം? ഇപ്പം മല വന്ന് നമ്മുടെ മേലെ വീണാലും നമുക്ക് യാതൊരു പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനോ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടാക്കാനോ സാധിക്കില്ല. അപ്പൊ പ്രോബ്ലം ഉണ്ടാവണം നമുക്ക്. അവനൊരു പ്രശ്നക്കാരനാവണം. പ്രശ്നക്കാരനായാൽ മാത്രമേ അയാൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഐഡന്റിഫൈ യുവർ പ്രോബ്ലംസ്. കുറെ പ്രോബ്ലംസ് ഉണ്ടാവും, അതിനകത്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. രാവിലെ
വീട്ടിൽ നോക്കുകയാണെങ്കിൽ അമ്മയ്ക്കോ അടുക്കളയിൽ ഉണ്ടാകുന്ന പ്രോബ്ലം അച്ഛനോ അല്ലെങ്കിൽ പാരൻസിനോ മറ്റു രീതിയിലോ ഗാർഡിയൻസിനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഉണ്ടാകുന്ന പ്രോബ്ലത്തിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഇന്ന് കുറച്ച് പ്രോബ്ലം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നോക്കുക. ഡെയിലി നമുക്ക് ഫേസ് ചെയ്യുന്നത് ഒരു ടേബിൾ മൂവ് ചെയ്യുന്നതാണെങ്കിൽ പോലും ആ ഒരു ടേബിൾ മൂവ് ചെയ്യാൻ നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു മെഷീൻ എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ഹെവി മെഷീൻ, ഒരു ഹെവി മെഷീൻ നമുക്ക് ഒരു ലോറിയിലൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ഏരിയയിൽ എങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും നോക്കുക. ഇങ്ങനെ എ ടു സെഡ് കാര്യങ്ങളിൽ നമുക്ക് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനകത്തുള്ള സൊല്യൂഷനും നമുക്ക് കിട്ടും. ആ സൊല്യൂഷൻ കിട്ടുന്നത് നമ്മളിൽ തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മളായിരിക്കും പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ തരുന്നത്. അപ്പം നമ്മുടെ പ്രോബ്ലം നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരത്ത് പറയണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഐഡിയയും നഷ്ടപ്പെട്ടു പോകില്ല. ഇപ്പൊ എത്രയോ ആൾക്കാർ ഗോൾഡ് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, എല്ലാവരും സക്സസ് ആവുന്നുണ്ടോ? മത്തി കച്ചവടം ചെയ്യുന്നവരുണ്ട്, എല്ലാവരും സക്സസ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പം ആ ബിസിനസ് എന്ന് പറയുന്നത് ഈ ഒരു ഐഡിയ ഉണ്ട് എന്ന് കരുതി എല്ലാവർക്കും ആ ബിസിനസ് ചെയ്യാനും പറ്റില്ല. ഐഡിയ ഷെയർ ചെയ്തു എന്ന് കരുതി എല്ലാവർക്കും ആ അതിനെ ടേക്കപ്പ് ചെയ്ത് വിജയിക്കാനും സാധിക്കുന്നില്ല. അപ്പം അവിടെ നമ്മളൊരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിനെ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ആ ടീം എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ആ ടീം ടെക്നോളജി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതിന്റെ മാർക്കറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അതിന്റെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, കസ്റ്റമർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, അങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടീം ഉണ്ടാക്കണം. അങ്ങനെ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട്, മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ടീം എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരാള്, അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാള്, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരാള്, ഇങ്ങനെയുള്ള ഒരു മൂന്നോ നാലോ പേര് അടങ്ങുന്നതായിരിക്കണം ഒരു ടീം. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നേരത്തെ കാലത്തൊക്കെ ഒരാളായിരുന്നു, ഒറ്റ ആളായിരുന്നു അത് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ലോൺ എടുക്കുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം തന്നെ. ഇത് നേരെ തിരിഞ്ഞു, അതിനാണ് സ്റ്റാർട്ടപ്സ് എന്നുള്ള രീതിയിൽ നമ്മളതിൽ മാറി മാറിയിരിക്കുന്നത്. ഈ ഐ ഡി സിയുടെ പ്രോഗ്രാമുകളുടെ ഇമ്പോർട്ടൻസും അത് തന്നെയാണ്. അപ്പോൾ ബിൽഡ് യുവർ ടീം ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യുക, ആ ടീമിനെ വിശ്വസിക്കുക, ആ ടീമിനടുത്ത് നമ്മുടെ പ്രോബ്ലം ഷെയർ ചെയ്യണത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. കൂടുതലായിട്ട് അതിനെ പോളിഷ് ചെയ്തെടുക്കാൻ ആ സാധിക്കുള്ളൂ. ആൻഡ് ഫൈൻഡ് ആൻ ഐഡിയ ടു സോൾവ് ദ പ്രോബ്ലം. അപ്പം എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത്, അതിന്റെ സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. ഇന്ററാക്ട് വിത്ത് കസ്റ്റമേഴ്സ്, എന്നിട്ട് നമ്മൾ നേരെ കസ്റ്റമേഴ്സായിട്ട് പോവാണ്, കസ്റ്റമേഴ്സിന് അടുത്തോട്ട് പോവാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റണം. ഈ ഇതാണ് ഞാൻ കണ്ടിരിക്കുന്ന സൊല്യൂഷൻ, ഇത് ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു. അപ്പൊ അതിനെ നമ്മൾ ബീറ്റാ ടെസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തോ നമ്മുടെ അയൽവാസികളുടെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കടകളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞ ക്ലയൻസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട്, ആ കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ അതിനകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഫൈനലി നമ്മളൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പം ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഇന്നത്തെ ഏറ്റവും വലിയൊരു ആവശ്യം. അപ്പം ആദ്യകാലം മുതൽ തന്നെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോണേജ് മുതലാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീൽസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് മുതലാണെന്നുണ്ടെങ്കിലോ എല്ലാവരും പല സ്ഥലത്തും നമ്മളിത് കേട്ടിട്ടുണ്ട് തന്നെയാണ്. ഇതെല്ലാം ഒന്നും ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അപ്പം നോ താങ്ക്സ് എന്ന് പറഞ്ഞ് ഇവൻ പോകുമ്പോൾ അവൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയലാണ് നമ്മുടെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, ഇപ്പം ടയേഴ്സ് എന്നുള്ള രീതിയിൽ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സ്റ്റോണേജിൽ നമ്മൾ യൂസ് ചെയ്തു പല രീതിയിലുള്ള സ്റ്റോൺസ്, നമ്മൾ പല ആവശ്യങ്ങൾക്ക് ആരോസ് അല്ലെങ്കിൽ ഹാമർ പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു തന്നെയാണ് ഈ സ്റ്റോൺസ്. അത് ഡൊമസ്റ്റിക് പർപ്പസിലേക്ക് മാറിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു. ഇപ്പം ഇന്നൊന്നും ഈ ഞാൻ പാലക്കാട്ടുകാരനാണ്, പാലക്കാടില് അമ്മിക്കല്ല് എന്നാണ് നമ്മൾ ഇന്നെ പറയുക. പല രീതിയിൽ അമ്മിക്കുഴ പല രീതിയിൽ ആൾക്കാർ സംസാരിക്കും. അപ്പൊ ഈ അമ്മിക്കല്ലിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇത്രയും വലിയൊരു കല്ല് ഇപ്പം ഐശ്വര്യത്തിന് വേണ്ടി മാത്രമേ വീട്ടിൽ വെക്കാറുള്ളൂ. ടൈലിട്ട സ്ഥലത്ത് ഐശ്വര്യത്തിന് വേണ്ടി വീട്ടിലൊരു പോർഷനായിട്ട് നമ്മൾ വെക്കും. പക്ഷെ ഉപയോഗിക്കുന്ന മുഴുവൻ ഇത്തരം ചെറിയ കാര്യങ്ങൾ തന്നെയായിരിക്കും. അതേപോലെ തന്നെയാണ് ആട്ടുകല്ല് എന്ന് പറഞ്ഞു. പണ്ടൊക്കെ ഒരു ദോശ തിന്നാനോ ഇഡലി തിന്നാനോ ഒക്കെ നമ്മൾ എത്ര കൊതിച്ചിരുന്നു, അന്ന് തലേദിവസം നമ്മൾ തന്നെ ഇരുന്ന് ആട്ടണം. ഇന്ന് അതിനെ റീപ്ലേസ് ചെയ്ത് ഗ്രൈൻഡിങ് വീലായി അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീനായി മിക്സിയായി. അപ്പം ഇത്തരത്തിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ പ്രോബ്ലം. അരി അരയ്ക്കാൻ അമ്മയ്ക്ക് പറ്റാതിരിക്കുമ്പോൾ നമ്മളായിരിക്കും സഹായിക്കുക. ആ തേച്ച് തേച്ച് നോക്കി ആ
അമ്മയുടെ ഇതിൻ്റെ ഈ പോർഷൻ എത്ര മിനുസമായി എന്നുള്ളത് നോക്കുക, ആ റഫ് സർഫസ് മാറി ഇങ്ങനെയായി. അപ്പം ഇങ്ങനെ ഇത്രയ്ക്ക് ദോശ തിന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനും അതേപോലെ തന്നെ അമ്മിയെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റവും നമുക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്നോവേഷൻ എന്ന് പറയുന്നതും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതും പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നതും. അപ്പം ഇത് തന്നെയാണ് ആവശ്യമായിട്ടുള്ളൂ. അപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്ത് വലിയ ഒരു കഥയൊന്നുമില്ല, കുറേ സിമ്പിൾ തന്നെയാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കോക്കനട്ട് ഹസ്കർ, ഇപ്പം തമിഴ്നാട് ഏരിയയിൽ, കേരളത്തിലും ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം തെങ്ങുകളുണ്ട്. കേരളം തന്നെ കേരള വൃക്ഷങ്ങളുടെ നാടാണല്ലോ. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ തേങ്ങ പൊതിച്ചുകൊണ്ടിരുന്നത് പാര വെച്ചിട്ടായിരുന്നു. ഇപ്പൊ അത് ഈസി ആയിട്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോക്കനട്ട് ഹസ്കർ നമുക്കുണ്ട്. ഇപ്പൊ മെഷീൻസ് അവൈലബിൾ ആണ് ഇവിടെ എല്ലാം. ഈ തോട്ടങ്ങളിലൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഈ കോക്കനട്ട് ഹസ്കറാണ്, ഇത്തരത്തിലുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണോ നമ്മുടെ പ്രോബ്ലം, ഇത്രയും മാൻ പവർ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നു, ടൈം കൺസ്യൂമിങ് ആണ്, അപ്പൊ ഇത് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആളെ കിട്ടാത്ത അവസ്ഥ, അപ്പൊ ഇതന്നെയൊക്കെ റീപ്ലേസ് ചെയ്യുന്ന രീതി തന്നെയാണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം പ്രോഡക്ട്സ് ഫ്രം ആർട്സ് ആൻഡ് സയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പം പല രീതിയിൽ ആർട്സ് ആൻഡ് സയൻസുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല പ്രോഡക്റ്റ് എന്നുള്ളതിൽ എനിക്ക് ജസ്റ്റ് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ എല്ലാം എഞ്ചിനീയറിംഗ് തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മൾ ആർട്സ് ആൻഡ് സയൻസിലുള്ള ആളുകൾക്ക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് പല കാര്യങ്ങളും, നമുക്ക് ബിസിനസ്സാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, ആ ബിസിനസ്സിൽ നിന്ന് ലാഭമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, അത്രമാത്രമേ നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിനകത്ത് ഷോർട്ട് ഹാൻഡ് ആണ് ബിസിനസ്സിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ. ഷോർട്ട് ഹാൻഡിന്റെ പണ്ട് റൈറ്റിംഗ് നമുക്ക് വളരെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഷോർട്ട് ഹാൻഡ് എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മൾ പോയി. കംപ്ലീറ്റ് നോട്ട് എഴുതി എടുക്കുന്നതിന് പകരം ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ടുള്ള ആളുകൾ, പണ്ട് നമ്മളൊക്കെ ടൈപ്പ് റൈറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, ഷോർട്ട് ഹാൻഡൊക്കെ പഠിച്ചിട്ടുണ്ട്. ടൈപ്പ് റൈറ്റിംഗ് വിത്ത് ഷോർട്ട് ഹാൻഡ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ആ കോഴ്സിന്റെ പേര്. അപ്പോൾ റൈറ്റിംഗ് സ്കില്ല് അല്ലെങ്കിൽ ആ സ്പീഡ് നമുക്ക് കുറയുമ്പോൾ നമ്മൾ ഷോർട്ട് ഹാൻഡിലേക്ക് വരിക. ജേർണലിസ്റ്റുകളൊക്കെ അതാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. ടൈപ്പ് റൈറ്റർ അതിന് മാറി ഇപ്പം പല രീതിയിൽ മാറ്റി, കമ്പ്യൂട്ടറായിട്ട് മാറി. ട്രാൻസ്ക്രിപ്ഷൻ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെഡിക്കൽ രീതിയിലാണ്, മെഡിക്കലിൽ മറ്റു രീതിയിലുള്ള ട്രാൻസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനെല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പോഴത്തെ മൊബൈൽ, നമ്മൾ ഈ കാണുന്ന മൊബൈൽ. അപ്പൊ അതിനകത്ത് ക്യാമറയുണ്ട്, സ്റ്റോറേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ക്യാമറ ഇപ്പം ഇല്ല, ക്യാമറ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ക്യാമറ മേടിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള ക്യാമറയിലേക്ക് പോകുന്നത്. അല്ലാതെ ഇപ്പം നല്ല രീതിയിലുള്ള ക്യാമറകൾ, നല്ല മെഗാപിക്സലുള്ള ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ് മൊബൈൽ ഫോണിൽ തന്നെ. സ്റ്റോറേജ് കപ്പാസിറ്റി, അതേപോലെ തന്നെ ടെലഫോണിക് സർവീസ്, അത് നമുക്ക് മൊബൈലിൽ കിട്ടും. കമ്പ്യൂട്ടർ, അതും ഒരു മൊബൈലിൽ തന്നെയാണ് എല്ലാ ആവശ്യങ്ങളും നമ്മൾ നടക്കുന്നത്. ട്രാവലിംഗിന്റെ സമയത്ത് ഒരു കമ്പ്യൂട്ടർ ഒന്ന് എടുത്ത് വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ കാൽക്കുലേറ്റർ, ഇതെല്ലാം നമുക്ക് ഇനി വേറെ ആപ്ലിക്കേഷൻസ് ധാരാളം, നമ്മൾ കാണാത്ത പല ആപ്ലിക്കേഷൻസും നമ്മൾ ഇതിനകത്തുണ്ട്. കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം മറ്റു രീതിയിലുള്ള ടെലഫോൺ മാത്രമല്ല, വീഡിയോ കോൾ, മറ്റു കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തെന്ന് മാത്രം നിങ്ങൾക്ക് അറിയാം, ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം. അപ്പം എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഈ കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് പോലും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പം എഡ്യൂക്കേഷന്റെ ചേഞ്ചസ് ഉണ്ടായ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ വീട്ടിലിരുന്ന് തന്നെയാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്തത്. അപ്പം വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും മാനുഫാക്ചറിങ് സൈഡിലാണെങ്കിലും എഡ്യൂക്കേഷൻ സൈഡിലാണെങ്കിലും ജേർണലിസത്തിലാണെങ്കിലും ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് കണ്ട തന്നെയാണ്. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ആർട്സ് ആൻഡ് സയൻസുകാർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, ഇപ്പൊ ഗൂഗിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം ഏത് ലാംഗ്വേജ് വേണമെങ്കിലും പോവാം. ഞങ്ങളൊരു പ്രോജക്റ്റ് ആയിട്ട്, ഞാൻ IEDC നോഡൽ ഓഫീസറായിരുന്നു പാലക്കാട് പോളിടെക്നിക്കിൽ തന്നെ. അപ്പൊ ഞങ്ങൾ ഒരു ബംഗാളിൽ കൽക്കട്ടയിൽ ഒരു പ്രോജക്റ്റും കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പം അവര് അവിടെ ബംഗാളികൾ പറഞ്ഞു ഇതിനെ ആ ലാംഗ്വേജിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ബംഗാളിയിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് അതിനെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അത് ബംഗാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലാംഗ്വേജിലേക്ക് അതിനെ മാറ്റുന്നു, അതിനെ വോയിസ് ആയിട്ട് വരുന്നതും അതേ ലാംഗ്വേജിലേക്ക് വരുന്നു. അപ്പം ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്. നമ്മളിപ്പം ഇന്നത്തെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒക്കെ പോയിരുന്നത് ഇന്നത്തെ രണ്ട് മൂന്ന് മണിയുടെ മീറ്റിങ്ങിനാണെങ്കിൽ രാവിലെ തന്നെ എണീച്ച് റെഡിയായി പ്രിപ്പയർ ചെയ്ത് എല്ലാം എനിക്ക് അങ്ങോട്ട് വരണമായിരുന്നു. നിങ്ങളും അതേപോലെ തന്നെ ആ റൂമിൽ അപ്പം തന്നെ വന്നിരിക്കണമായിരുന്നു. ഇപ്പം യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല, സൂം മീറ്റിംഗ് ചെയ്യാം, ഗൂഗിൾ ചെയ്യാം, അതേപോലെ തന്നെ പല രീതിയിലുള്ള വെബ്എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം നമുക്ക് അവൈലബിൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, നമുക്ക് ടൈം സേവിങ്, ജേണീസ് എന്ന് ഒഴിവാക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് ഹാൻഡിന്റെ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാം ചില
ലൈൻസ് എബൌട്ട് എന്നുള്ളതിന് എ എൽ എന്ന് മാത്രം എഴുതുക, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സിസ്റ്റംസ് ആണ് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്, ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇന്നൊവേഷൻ എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ഏരിയ. ഇന്നൊവേഷൻ മാനുഫാക്ചറിംഗ് സൈഡിൽ ഇന്നൊവേഷൻസ് ഉണ്ട്, ഡിസൈൻ സെക്ടറിൽ ഇന്നൊവേഷൻസ് ഉണ്ട്, ധാരാളം നടക്കുന്നുണ്ട്. മാർക്കറ്റിംഗിൽ തന്നെ ധാരാളം ഇന്നൊവേഷൻസ് നടക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ഇപ്പൊ നിങ്ങളിപ്പോ രാവിലെ സംസാരിച്ചു, സുയിർ സാറ് സംസാരിച്ചു മാർക്കറ്റിംഗിന്റെ പല ഏരിയനെ കുറിച്ച്. ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നിപ്പോ നമ്മൾ ഒരു കടയിൽ പെട്ടെന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ കൈകളിലേക്ക് തന്നെ നേരിട്ടെത്തും. ഇന്നൊവേഷൻ എന്ന് പറയുന്നത് റിസർച്ച് സൈഡിൽ ധാരാളം ഇന്നൊവേഷൻസ് നടക്കുന്നുണ്ട്. സർവീസ് സെക്ടർ, നമ്മൾ ആരും അറിയാതെ പോകുന്ന ഒരു ഏരിയയാണ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. വല്ലാതെ ശ്രദ്ധിക്കാതെ പോകുന്നത്, നമുക്കൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകുമ്പോൾ മാത്രം ആശ്രയിക്കുന്ന ഒരു ഏരിയയാണ് സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിൽ ധാരാളം ഇന്നൊവേഷൻസ് നടക്കുന്നുണ്ട്. എന്തിനാ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ എഡ്യൂക്കേഷൻ സൈഡിലാണെങ്കിലും ഇന്നൊവേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നൊവേഷൻസ് ധാരാളം നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ജപ്പാനാണ്. ജപ്പാൻ 64 ബുള്ളറ്റ് ട്രെയിൻ കണ്ടുപിടിച്ചു, നമ്മുടെ നാട്ടില് മറ്റേതൊക്കെ രാജ്യങ്ങളിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ട് എന്നുള്ളത്. ഏകദേശം 210 കിലോമീറ്റർ പെർ അവറിൽ നമുക്ക് അതിനകത്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ പോക്കറ്റ് കാൽക്കുലേറ്റർ 1970 അവർ ഇൻവെന്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ വാക്ക്മാൻ, വാക്ക്മാനൊക്കെ വെച്ച് നമ്മൾ നടന്നിട്ടുണ്ടല്ലോ ധാരാളം പ്രാവശ്യം, വാക്ക്മാൻ ഉപയോഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട് പാട്ടുകൾ അല്ലേ. അപ്പം ഇത് അതിനെ റീപ്ലേസ് ചെയ്തത് പോർട്ടബിൾ റേഡിയോനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അവർ വാക്ക്മാൻ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഇത്തരത്തിൽ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് റേഡിയോ എടുത്തുകൊണ്ട് ചുമന്ന് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ റേഡിയോയിലുള്ള പാട്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഒരു പ്രാവശ്യം കൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വാക്ക്മാൻ എന്നുള്ള രീതിയിലേക്ക് പോയത്. അതേപോലെ തന്നെ അവരുടെ ഒരു ഇന്നൊവേഷനാണ് ബ്ലൂ എൽ ഇ ഡി ലൈറ്റ് എന്ന് പറയുന്നത്. ബ്ലൂ എൽ ഇ ഡി ലൈറ്റ് വന്നത് ഈ സെമി കണ്ടക്ടേഴ്സ് എന്നാണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ആരാണ് ഇതിന്റെ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ നിങ്ങൾ തന്നെയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ആളുകൾ. അപ്പൊ നിങ്ങളുടെ നോളജും നിങ്ങളുടെ അറിവും തന്നെയാണ് ബ്ലൂ എൽ ഇ ഡി എന്ന് പറയുന്ന വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് ഈ ലോകം മുഴുവൻ എത്തിയത്. അങ്ങനെ ഒരു ഇൻഡസ്ട്രി അവിടെ എത്തിയപ്പം നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് എനർജി സേവ് ചെയ്യാൻ പറ്റി. ടിവിയിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും കമ്പ്യൂട്ടർ സ്ക്രീനിലാണെങ്കിലും പവർ സേവിങ്സ്, ലൈറ്റ് ബൾബ്സ് ഇതിനകത്തല്ല, അല്ലെങ്കിൽ ഇല്യൂമിനേഷൻ മറ്റു രീതിയിലുള്ള സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബ്ലൂ ലൈറ്റ് നമ്മൾ ഇപ്പം എൽ ഇ ഡി ലൈറ്റുകൾ ബ്ലൂ, റെഡ്, വൈറ്റ് ഇങ്ങനെയുള്ള എല്ലാ എൽ ഇ ഡികളും നമുക്ക് അവൈലബിൾ ആണ്. എൽ ഇ ഡി ബൾബുകളും നമുക്ക് അവൈലബിൾ ആണ്. ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ എൽ ഇ ഡി ബൾബുകളൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് റോബോട്ട് അവർ 2003 അവർ നടത്തിയതാണ്. 2003 ആൻഡ്രോയിഡ് റോബോട്ട് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ജസ്റ്റ് സംസാരിക്കുക, ബ്ലിങ്ക് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക, ഹ്യൂമൻ ലൈക്ക് റോബോട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരത്തിൽ ജപ്പാൻ എന്ന് പറയുന്നത് വലിയൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നൊവേഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ അവര് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സീറോ വേസ്റ്റ് ഷോപ്പിംഗിലാണ്. എന്താ സീറോ വേസ്റ്റ് ഷോപ്പിംഗ്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആമസോണിലോ ഫ്ലിപ്കാർട്ടിന്റെയോ ഈ ഒരു ബിഗ് സെയിലിനകത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ആ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ എങ്ങനെയാ കളയണേ? ആ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നാട്ടിൻപുറങ്ങളുള്ളവർക്ക് നമ്മുടെ തൊടിയിലോട്ട് വലിച്ചെറിയാം, മറ്റവരെന്ത് ചെയ്യും? ആരെങ്കിലും വേസ്റ്റും കളക്ട് ചെയ്യാൻ വരുന്ന ഏജൻസിക്ക് നമുക്കത് കൊടുക്കാം. അപ്പം സീറോ വേസ്റ്റ് ഷോപ്പിംഗ് എന്നുള്ള രീതിയിലേക്ക് ജപ്പാൻ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്കറിയാം ഒളിമ്പിക്സ് നടന്നതും ഇപ്പൊ ജപ്പാനിൽ തന്നെയാണ്. ഇപ്പൊ വലിയൊരു ഇഷ്യൂ ലോകം മുഴുവൻ ഉണ്ടായിരുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ, 40 ഡിഗ്രി ടെമ്പറേച്ചർ, 40 ഡിഗ്രി സെന്റിഗ്രേഡ്, 80% ഹ്യൂമിഡിറ്റി, 40 ഡിഗ്രി സെന്റിഗ്രേഡ്, ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ 40 ഡിഗ്രി കേരളത്തിൽ വന്നാൽ തന്നെ നമുക്കും വലിയ ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് അത്ലറ്റുകൾക്ക് അത് വളരെ ഇഷ്യൂ ആണ്. അപ്പം അവരെന്ത് ചെയ്തു? സോളാർ ബ്ലോക്കിംഗ് പെയിന്റ്, റോഡിൽ മൊത്തം പെയിന്റ് അടിച്ചു. അപ്പം സോളാറിന്റെ സോളാർ ലൈറ്റ് വന്ന് വീഴുന്ന സൂര്യപ്രകാശം വന്ന് വീണ് റിഫ്ലക്ട് ചെയ്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ അതിനെ റിഫ്ലക്ട്, സോളാർ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിന്റ് അടിച്ചു. 8 ഡിഗ്രി സെന്റിഗ്രേഡ് അവിടെ കുറഞ്ഞു. സ്റ്റേഡിയം മൊത്തം വുഡണാക്കി. 10 ഡിഗ്രി സെന്റിഗ്രേഡ് അവിടെ കുറഞ്ഞു. മിസ്റ്റിംഗ് മെഷീൻസ് വെച്ചു. ഈ മാരത്തോണൊക്കെ ഓടുന്നവർക്ക് മറ്റൊക്കെ വേണ്ടിയിട്ട് മിസ്റ്റിംഗ് മെഷീൻ, അവർക്ക് ഓടുമ്പോൾ കംപ്ലീറ്റ് സ്പ്രേ ചെയ്യുക. 50 ലിറ്റേഴ്സ് പെർ അവറിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് 20 ഡിഗ്രി
സെന്റിഗ്രേഡിൽ അവർക്ക് കൂൾ അയർ കിട്ടുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പ്രോബ്ലമാണ് നമ്മുടെ പ്രോബ്ലം. ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ഇന്നോവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ഒരു പ്രോഡക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പം പ്രോബ്ലം എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുമ്പോൾ പ്രോബ്ലം അല്ലാതായി തീരുകയും നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു മുന്നോട്ടുള്ള യാത്രയും ഉണ്ടാകും. അപ്പം പ്രോബ്ലം ഉണ്ടാകുന്നത് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിന്റെ ഒരു സൊല്യൂഷനിലേക്കും എത്തുന്നു. ഇവിടെ ടീം ബിൽഡ് ചെയ്യാൻ അടുത്തത് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, നെക്സ്റ്റ് ഇന്നോവേഷൻ എന്നുള്ളതിലേക്ക് നമ്മൾ പോയി, ദെൻ വി ആർ മൂവിങ് ടു ദ ടീം ബിൽഡിംഗ്. ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ, ടീം ബിൽഡിംഗ് എന്തിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ടീം ബിൽഡിംഗ് ധാരാളം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഒരാൾക്കൊരു വലിയൊരു പ്രോജക്റ്റ് എടുത്തു വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ടീം ബിൽഡിംഗ് എന്നുള്ള രീതിയിലേക്ക് പോവാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക്, ഓരോരുത്തർക്കും ഓരോ ലീഡർഷിപ്പ് ആയിരിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ കാര്യങ്ങൾ. ഒരാൾക്ക് കോർഡിനേറ്റ് ചെയ്യാനായിരിക്കും, ഒരാൾക്ക് നല്ലവണ്ണം സംസാരിക്കാനായിരിക്കും. നല്ലവണ്ണം സംസാരിക്കാൻ അറിയുന്നതിന് മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. നല്ലോണം കോർഡിനേറ്റ് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി നടത്താൻ പറ്റുന്ന ഒരു ലീഡറാക്കി മാറ്റാം. നോളജ് ടെക്നിക്കൽ നോളജ് ഉള്ള ആളുകളാണെങ്കിൽ ആളാണെന്നുണ്ടെങ്കിൽ അവനെ ടെക്നിക്കൽ സൈഡിലുള്ള ലീഡറാക്കി മാറ്റാം. ഇവിടെ എല്ലാം നമ്മൾ സിഇഒ എന്നാണ് നമ്മൾ പറയുന്നത്. സിഇഒ എല്ലായിടത്തും സുന്ദർപ്പിച്ച ഒരു സിഇഒ ആണല്ലോ. അപ്പം അതേപോലെ ടീം ബിൽഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് കോച്ചിങ് കൊടുക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെല്ലാവരുടെയും കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കോളേജിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ഒരു ടീം ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്തു, അതിനെ എഴുതി തന്നെ നമ്മൾ തയ്യാറാക്കി ഡിസൈൻ ചെയ്തു. ആ ഡിസൈനിങ് ആണ് ഇന്ന് സാറ് ഡിസൈൻ തിങ്കിങ് ആണ് ഇന്ന് രാവിലെ സുധീർ സാറ് സംസാരിച്ചത്. അപ്പൊ നമുക്ക് ഒരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവണം. ആ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ സ്കില്ല് നമുക്ക് വേണം. സ്കില്ലില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ട്രെയിനിങ് നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ കോച്ചിങ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചില സമയത്ത് നമുക്ക് മറ്റ് ആളുകളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സപ്പോർട്ട് മറ്റ് ഏജൻസികളിൽ നിന്ന് നമ്മൾ മേടിക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടാൽ മാത്രമേ നല്ലൊരു ടീം ആയിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ, അപ്പോഴേ ഒരു ടീം വർക്ക് നമുക്ക് അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ടീമിന് വളരെ പ്രാധാന്യമുണ്ട്. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരു ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യരുത്. നമ്മുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്. ബിസിനസ്സിൽ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം. അല്ലാതെ നമുക്കൊരു ഐഡിയ ഉണ്ടായി എന്നാ നീയും പാടാ, നീ എന്റെ കൂട്ടുകാരനല്ലേ, ആ കൂട്ടുകാരനെ വിട്ടിട്ട് നമുക്കതിനെ പറ്റില്ലല്ലോ. അവിടെ നമ്മൾ യാതൊരു വിധത്തിലുള്ള ഒരു കൂട്ടുകാരനെയും, അവന് കഴിവുണ്ടെങ്കിൽ അവനെ നമ്മുടെ കൂടെ കൂട്ടുക. കൂട്ടുകാരൻ ഈ കാര്യത്തിലല്ല കൂട്ടുകൂടുന്നത്, അവന് കഴിവുണ്ടെങ്കിൽ മാത്രം അവന് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് കൂട്ടുക, അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. അപ്പം ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എന്തൊക്കെ ഏരിയയിലാണ് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ പ്രോഗ്രസീവായിട്ട് നമുക്ക് മൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ വരേണ്ടത് എന്നുള്ളതിന് ഒന്ന് ചിന്തിച്ച് അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രണ്ട്സ് എന്നുള്ളത് മാത്രമല്ല, ആ ഫ്രണ്ടിന്റെ കഴിവുകളെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അവരെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കൂട്ടുകൊടുക്കുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ പ്രോബ്ലം, ഇന്നോവേഷൻ, ടീം ബിൽഡിംഗ്, ദെൻ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇന്നോവേഷന്റെ പോലെ തന്നെയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് A tendency to generate or recognize ideas, alternatives or possibilities that may be useful for in solving problems, communicating with others and entertaining ourselves and others. So creativity allows us to view and solve problems more openly and with innovation. Appo endana creativity um innovation um rendu rendana ana creativity um innovation um rendu rendana parayalum parayao. Yes or no? എല്ലാരും ഉറങ്ങിയ രണ്ടും രണ്ടു തന്നെയാണ്.
ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷൻ താങ്ക് യു. നമ്മൾ നേരിട്ട് ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആവുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാവും. ഇതിന് അതിൻ്റെതായിട്ടുള്ള ചില ഡ്രോബാക്സുകൾ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും കുറെ കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ടേക്ക് അവേ എന്നുള്ള രീതിയിലേക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും രണ്ടു തന്നെയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. ഇന്നോവേഷൻ എന്ന് പറയുന്നാൽ ആ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പം ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷൻസും എല്ലാം നമുക്ക് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. പ്രോബ്ലംസ്, ഇന്നോവേഷൻസ്, ടീം ബിൽഡിംഗ്, ക്രിയേറ്റിവിറ്റി ആൻഡ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ആണ് നമ്മൾ എടുക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നമായിരിക്കണം. നമ്മുടെ പ്രശ്നമാണെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും, ഇന്നാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഒരു സെക്കൻഡ് പേഴ്സന്റെ ആണെങ്കിൽ ആ സെക്കൻഡ് പേഴ്സന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ സൊല്യൂഷൻ അവരായിട്ട് ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പം കളക്ട് ഫീഡ്ബാക്ക് ഫ്രം ദ കസ്റ്റമർ, ആ ഫീഡ്ബാക്കിനെ നമ്മൾ ആക്ഷൻ ആയിട്ട് എടുക്കുന്നു, അതിനകത്ത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നു, അതിന്റെ പ്രോഡക്റ്റ് ആക്കി നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നു, ആ ഫീഡ്ബാക്ക് അതിനെ ഫോളോ അപ്പ് നടത്തുന്നു. ആ ഫോളോ അപ്പ് നമ്മൾ ത്രൂ ടെലഫോണിക് ആവാം, ഡയറക്റ്റ് ആവാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഓൺലൈൻ മെത്തേഡുകളാവാം. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. കസ്റ്റമേഴ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു. ഇപ്പൊ നിങ്ങളെ ബിഗ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ കസ്റ്റമേഴ്സ് ആരായിരിക്കും? ഇപ്പം എനിക്ക് തോന്നുന്നു തേർഡിനോ എങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. വലിയ പബ്ലിസിറ്റി ആണല്ലോ, വലിയ അഡ്വർടൈസ്മെന്റ് ആണല്ലോ അവർ കൊടുക്കുന്നത്, പത്രത്തിലാണെങ്കിലും മറ്റ് മാധ്യമങ്ങളിലെ കൂടെ ആണെങ്കിലും ടി വിയിലാണെങ്കിലും അല്ലെങ്കിൽ ലാപ്പ് തുറന്നാലാണെങ്കിലും അല്ലെങ്കിൽ എല്ലായിടത്തും തന്നെയാണ് അവരുടെ അഡ്വർടൈസ്മെന്റ്. യൂട്യൂബിലാണെങ്കിലും എല്ലാ അഡ്വർടൈസ്മെന്റാണ്. അപ്പൊ നമ്മളിത് ആരും മിസ്സായി പോകരുത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ 3 to 10 എന്നുള്ള രീതിയിൽ വലിയൊരു ബിഗ് സെയില് നടക്കുമ്പോൾ 3rd തന്നെ പർച്ചേസ് ചെയ്തുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ആമസോണിൽ ഒരു മൂവി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ തിയേറ്ററിൽ ഒരു മൂവി ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ഓടിച്ചെന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അവരാരൊക്കെയാണത്? ഇമ്മീഡിയറ്റ് ബയേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ആരാണ്? ഇമ്മീഡിയറ്റ് ബയേഴ്സ് അവർ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളോ വെച്ച് മാത്രമാണ്. ഒരാൾ യൂസ് ചെയ്ത് കിട്ടുന്ന അനുഭവം വെച്ച് മേടിക്കുന്ന സെക്കൻഡ് സ്റ്റേജ് ബയേഴ്സ് വേറെയുണ്ട്. ഇമ്മീഡിയറ്റ് ബയേഴ്സ് ഉണ്ട്, നെക്സ്റ്റ് ലെവൽ ബയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബയേഴ്സ്, റിലേഷൻഷിപ്പ് നോക്കിയിട്ട് മേടിക്കുക. ആ നീ മേടിച്ചു എന്നാൽ ഞാനും ഒരെണ്ണം കൂടെ മേടിക്കുക, നീ ഒരു ഷർട്ട് എടുത്തെങ്കിൽ ഞാനൊരു ഷർട്ട് എടുക്കുക. പക്ഷെ നമ്മുടെ കൂട്ടുകാരനിട്ട് ഒരു ഷർട്ടും നമ്മൾ ഓണത്തിനോ ക്രിസ്മസിനോ പെരുന്നാളിനോ ന്യൂ ഇയറിനോ മാത്രമേ നമ്മൾ എൻ്റെ കൂട്ടുകാരൻ്റെ അതേ കളർ ഷർട്ടും ഡ്രസ്സും നമ്മൾ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ്റെ ഡ്രസ്സ് നിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്, ആ വെരി ഗുഡ്, പക്ഷെ ഞാനൊരിക്കലും അതേ ഷർട്ട് വീണ്ടും ഒരു ഷോപ്പിൽ പോയി കണ്ടുകഴിഞ്ഞാൽ അതേ കളറും അതേ ബ്രാൻഡും ഞാൻ എടുക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഐഡന്റിറ്റിയെ കാണിക്കുന്നതന്നെയാണ്. നമ്മളൊരു ഡ്രസ്സ് നല്ലതാന്ന് നമ്മൾ പറയും, പക്ഷെ നമ്മൾ എടുക്കുന്നത് ഒരു കൂട്ടുകാരൻ്റെ ഡ്രസ്സ് നല്ലതെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം അത് എടുത്തെന്ന് വരില്ല നമുക്ക് വേണ്ടി. അപ്പം നമുക്ക് വേണ്ടി എടുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, കാരണം ഒരാൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയുള്ള കേസല്ല അത്, കാറിന്റെ കേസിൽ, കാർ അല്ലെങ്കിൽ വെഹിക്കിൾസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇതേപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അപ്പം റിലേഷൻഷിപ്പ് ബയേഴ്സ് അവിടെ ഉണ്ടാവും, പിന്നെ വാല്യൂ ബയേഴ്സ്. ഇപ്പം ആപ്പിളിൻ്റെ തന്നെ ഞാൻ വാങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകളെ നമ്മൾ മേടിക്കുള്ളൂ. അതേപോലെ പ്രൈസ് ബയേഴ്സ്, എന്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗോഷിയേറ്റ് ചെയ്തോളൂ. അപ്പം ഇമ്മീഡിയറ്റ് ബയേഴ്സ് ഉണ്ട്, ഒരു പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ബയേഴ്സ് നമുക്കുണ്ട്. ഇതിൽ ഏത് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രോഡക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ യുവർ ക്ലയൻറ്റ്സ്. അതെങ്ങനെയൊക്കെ ചെയ്യാം? അഡ്വർടൈസ്മെന്റ് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം, മൗത്ത് പബ്ലിസിറ്റി ചെയ്യാം. ചില മൂവിയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ ഇറങ്ങിയ സമയത്തൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ
എത്ര പബ്ലിസിറ്റി ആളുകളൊന്നും കയറിയിരുന്നില്ല. പക്ഷെ പിന്നീട് പിന്നീട് അതങ്ങ് ഹിറ്റായി പോയി എന്ന് പറയുന്ന പല മൂവികളും നമുക്കറിയാം, പല പ്രോഡക്റ്റുകളും നമുക്കറിയാം. അപ്പം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം അതേപോലെ തന്നെയാണ് അതിന് നമ്മൾ ഓഫർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇതെല്ലാം തന്നെ കസ്റ്റമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഏത് പ്രോഡക്റ്റും നമ്മുടെ കസ്റ്റമർ ഓറിയന്റഡ് ആണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ പ്രോബ്ലം ഇന്നോവേഷൻ. പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു, ഇന്നോവേഷൻസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ടീം ബിൽഡിംഗിന്റെ കാര്യം പറഞ്ഞു, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു, കസ്റ്റമേഴ്സ്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ദ ഇൻക്യുബേഷൻ. അപ്പം ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് ഗ്രോ എ സ്റ്റാർട്ടപ്പ് ഫ്രം ആൻ ഏർലി സ്റ്റേജ് ഐഡിയ ടു എ കമ്പനി. അപ്പൊ നമ്മൾ ഇൻക്യുബേഷൻ എന്ന് നമുക്കറിയാം, പണ്ടൊക്കെ ഇൻക്യുബേറ്റർ എന്നുള്ളതാണ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ബിസിനസിന്റെ കേസിലെടുത്താല് ബിസിനസ്സിൽ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ തുടങ്ങിയിരുന്നത് എങ്ങനെയാ, ഒരു ഐഡിയ ഉണ്ടാവും, ഒരു കമ്പനി തുടങ്ങണം എന്ന് പറയും, ഗവൺമെന്റ് ഏജൻസിയുടെ അടുത്ത് പോവും, ബാങ്ക് ലോൺ പോവും, തരാൻ പറ്റില്ല എന്ന് പറയും, വേറെ ഏജൻസികളെ പോവും, കടം മേടിക്കും, ഇത്രയേ ബാങ്ക് ലോൺ തരാൻ പറ്റുള്ളൂ എന്ന് പറയും, കിട്ടുന്ന 5 ലക്ഷം ചോദിച്ചാൽ 2 ലക്ഷം കിട്ടും, ബാക്കി നമ്മൾ ലോൺ മേടിക്കും, അടുത്ത് പരിചയക്കാരനടുത്ത് മേടിക്കും. അങ്ങനെ മേടിച്ച് നമ്മൾ ഒരു കമ്പനി അവസാനം സ്റ്റാർട്ട് ചെയ്യുക. മിഥുനും സിനിമയിലൊക്കെ ആ കമ്പനിയെ കുറിച്ചുള്ള സ്റ്റാർട്ടിങ്ങിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരെന്താ, ആ കമ്പനി ഫെയിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് സെയിലില്ലാതെ വന്നു കഴിഞ്ഞാൽ, ആ കമ്പനി നശിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് നഷ്ടമായി. അവിടെയാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിന് പകരം ഒരു ഇൻക്യുബേഷൻ പീരീഡിലേക്ക്, കമ്പനികളുടെ ഒരു എന്റർപ്രണർഷിപ്പിന്റെ ഇൻക്യുബേഷൻ പീരീഡിലേക്ക് നമ്മൾ ഇരിക്കുന്നത്. ആ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് നോർമലി 3 ഇയേഴ്സ് ആണ്. ആ 3 ഇയേഴ്സിൽ നമ്മൾ കാണുന്നത് എന്താണ് മാർക്കറ്റ്, ഈ പ്രോഡക്റ്റിന് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം പാലക്കാടുള്ള ഒരു സോപ്പാണ് QT എന്ന് പറയുന്നത്. ആ QT എന്ന് പറയുന്ന സോപ്പ് 20 രൂപയേ ഉള്ളൂ. ഇപ്പൊ അവരുടെ സെയിൽ എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതലാണ്. മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? ഹിന്ദുസ്ഥാൻ ലിവർ ആണെങ്കിലും മറ്റു രീതിയിലുള്ള പ്രോഡക്ട്സുകളൊക്കെ വലിയ ജയിന്റ് ആളുകളുടെയൊക്കെ പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ പ്രോഡക്റ്റ് കേരളത്തിലെ പാലക്കാട് നിന്നും ഉണ്ടായി, അത് ഇപ്പം നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പം അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഏർലി സ്റ്റേജ് ഐഡിയ തന്നെ, ഒരു കമ്പനിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഐഡിയ ഡെവലപ്പിംഗ് സ്റ്റേജിനാണ് ഇൻക്യുബേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നോർമൽ കേസിൽ ഇവിടെ ഓഫീസ് സ്പേസും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും, മെന്റർഷിപ്പ് ആണെങ്കിലും എഡ്യൂക്കേഷൻ സൈഡ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനൊക്കെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇൻക്യുബേഷനിൽ ധാരാളം നടക്കുന്ന ഒരു കാര്യമാണ്. ഇൻക്യുബേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻക്യുബേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, ഇൻക്യുബേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മെന്റർഷിപ്പ് ചെയ്യുക. ഇൻക്യുബേറ്റ് നമ്മളൊരു പ്രോബ്ലമായിട്ട് വന്നു, ഇൻക്യുബേറ്റ് ചെയ്തു, നമ്മൾ സ്ട്രക്കായി, ഫർദർ ഡെവലപ്മെന്റ് നമുക്ക് അറിയില്ല, എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ മെന്റർഷിപ്പ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ വേണം ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, നമ്മൾ ആപ്പ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ടെക്നോളജി ഡെവലപ്മെന്റിന് വേണ്ടി അവിടെ ആണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇതിനൊക്കെ സെയിൽസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു സംവിധാനം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻക്യുബേഷന്റെ കേസിൽ നമ്മൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് പ്രൊമോട്ട് ചെയ്യുന്നത്, ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഏരിയാസ്. ഇതോടുകൂടി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട, ഇനിയാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെ എന്റർപ്രണർഷിപ്പ് എന്ന് പറയാനുള്ള ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പം ഇൻക്യുബേഷൻ സ്പേസിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾ അവസാനിക്കുന്നത് എന്റർപ്രണർഷിപ്പിലാണ്. എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു എന്റർപ്രണർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ജോലിക്കാർക്ക്, നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഒരു റീജിയണൽ ഡെവലപ്മെന്റ് തന്നെ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. രാജ്യത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ GDP റേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഒരു ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഇൻകം നമുക്ക് ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പോർട്ട് പ്രോഡക്റ്റിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എന്റർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല, ചൈനയിൽ നിന്ന് ഇവിടെ വാൾ ട്യൂബ് വരെ നമുക്ക് 10 രൂപ കൊടുത്താണ് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ വാൾ ട്യൂബിന്, ചൈനക്കാരുടെ സൈക്കിൾ വാൾ ട്യൂബിന് 3 രൂപ കൊടുത്താൽ മതി. ചൈനക്കാരുടെ സൈക്കിൾ പമ്പ് എന്ന് പറയുന്നത് വലിയൊരു ഇൻവെൻഷനാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള സൈക്കിൾ പമ്പ്,
നേരത്തെ നമ്മൾ പിസ്റ്റൺ ആയിരുന്നു, സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആണല്ലോ സൈക്കിൾ പമ്പ് എന്ന് പറയുന്നത്. ആ സൈക്കിൾ പമ്പില് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിൽ പിസ്റ്റൺ ആയിരുന്നു നമ്മൾ നേരത്തെ അടിച്ചുകൊണ്ടിരുന്നത്. പിസ്റ്റൺ പിടിച്ചു പോക്കുന്നു, നമ്മൾ താത്തുന്നു, പിസ്റ്റൺ പിടിച്ചു പോക്കുന്നു, താത്തുന്നു, എങ്ങനെയായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാണ്, ചൈനക്കാർ കണ്ടുപിടിച്ച് കുറച്ചുകൂടെ ഈസി എന്ന് പറയുന്നത് സിലിണ്ടർ ഇതിനെ തലകീഴായി വെച്ചിട്ട് സിലിണ്ടറിനെ പിടിച്ചടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രേ ഉള്ളൂ ടെക്നോളജി എന്ന് പറയുന്നത്. ടെക്നോളജി എന്ന് പറയുന്നത് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, എങ്ങനെ അത് ഈസി ആക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിജയം. അല്ലാതെ ഒരേ സാധനത്തിനകത്ത് ഇനിയൊരു ചേഞ്ചും നമുക്കില്ല എന്ന് വിചാരിക്കലല്ലേ. എല്ലാ പ്രോഡക്റ്റിലും ചേഞ്ചസ് ഇനിയും ധാരാളം കിട്ടാനുണ്ട്, വരാനുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നമുക്കുണ്ടാവും, വെൽത്ത് ക്രിയേഷൻ, ആരുടെ കീഴിലും ജോലി ചെയ്യേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വരെ അതിനോടൊപ്പം. നമ്മുടെ സ്ഥാപനത്തിലെ ഐ ഡി സി എന്ന് പറയുന്നത് ഒരു നോളജ് ഹബ്ബാണ്. എഡ്യൂക്കേഷൻ സൈഡിൽ നമ്മുടെ സിലബസിൽ നിന്ന് മാറി നമ്മുടെ ഒരു നോളജ് ഹബ്ബ് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ, നിങ്ങളുടെ കോളേജിലെ ഐ ഡി സിയുടെ റൂം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐ ഡി സിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ടിങ്ങോട് കൂടിയിട്ട് നമുക്ക് ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഐഡിയ സ്റ്റേജ് മുതൽ പ്രോട്ടോടൈപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനുശേഷമുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷനും മറ്റ് ഏജൻസികളും ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കെ ഡിസ്ക് ധാരാളം പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അപ്പം ഐ ഡി സി എന്ന് പറയുന്ന ഒരു നോളജ് ഹബ്ബാണ്. ഐ ഡി സി ധാരാളം പ്രോഗ്രാമുകൾ സ്റ്റാർട്ടപ്പ് വഴി സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നടത്തുന്നുണ്ട്. വർക്ക്ഷോപ്സ്, സെമിനാർസ്, ഹാക്കത്തോൺസ്, ഐഡിയ സമ്മിറ്റ്, ഇതെല്ലാം അക്രോസ് കേരള നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാലകാലങ്ങളായിട്ട്. അപ്പൊ ഇങ്ങനെ നടത്തുമ്പോൾ നമ്മൾ ഇപ്പം ഒരു ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കെമിസ്ട്രിയിലെ ഒരു കുട്ടിയായിട്ടുള്ള ഒരു അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ മറ്റ് കോമേഴ്സ് നമ്മുടെ കോളേജിൽ ഏതെല്ലാം ബ്രാഞ്ചസ് ഉണ്ടോ ആ എല്ലാ ഏരിയയിലുള്ള കുട്ടികളും കൂടെ ഒത്തൊരുമിച്ച് വരുന്ന ഒരു ഏരിയയാണ് ഐ ഡി സി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പം ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിലാണ്. നമുക്കറിയാം സിലിക്കൺ വാലി എന്ന് പറയുന്നത്, സിലിക്കൺ വാലിയിലാണ് സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. രാവിലെ കുറച്ച് കുട്ടികൾ വരും, ആറാം ക്ലാസ്സിലെ, അഞ്ചാം ക്ലാസ്സിലെ, അല്ലെങ്കിൽ ആ ലെവലിലുള്ള കുട്ടികൾ അവിടെ വരും. അവനൊക്കെ തോന്നുന്ന കുറേ കാര്യങ്ങൾ അവൻ പഠിക്കും, മറ്റുള്ളവനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവനും ഷെയർ ചെയ്യും. അങ്ങനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ആമസോണും ആമസോണൊക്കെ ഉണ്ടായത്, ഫ്ലിപ്കാർട്ട് ഇന്ത്യൻ ബേസ്ഡ്, ഗൂഗിൾ, ആപ്പിൾ, ഇതെല്ലാം തന്നെ ഈ സിലിക്കൺ വാലിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ റവന്യൂ എന്നുള്ളത് നോക്കും, ടേൺ ഓവർ എന്നുള്ളത് നോക്കും. അപ്പൊ നമുക്ക് സാധിക്കും, സാധിക്കാതില്ല, അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, നമ്മൾ അതിനകത്തോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളെ പ്രോജക്റ്റുകൾ, നമ്മുടെ പ്രോജക്റ്റുകളൊക്കെ തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ്. നിങ്ങൾ കോളേജിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുക, അത് ഒരു സൊസൈറ്റിക്ക് യൂസ്ഫുൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് ആറു മാസത്തിനുള്ളിൽ തന്നെ, നിങ്ങൾ ആ കോഴ്സിന് ജോയിൻ ചെയ്ത് ആറു മാസത്തിനുള്ളിൽ തന്നെ എന്താണ് ഞാൻ ഫൈനൽ ഇയർ പ്രോജക്റ്റിൽ ചെയ്യേണ്ടതെന്നും എൻ്റെ ടീം ആരൊക്കെയാണെന്നും എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കോഴ്സ് തീരുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഡക്റ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് കരിക്കുലം പ്രോജക്റ്റ് തന്നെയാണ് നമ്മുടെ ക്യാമ്പസ് സ്റ്റാർട്ടപ്പ് ആയിട്ട് മാറേണ്ടത്. ഈ ക്യാമ്പസ് സ്റ്റാർട്ടപ്പ് തന്നെയാണ് സ്റ്റാർട്ടപ്പും അല്ലെങ്കിൽ ഇൻക്യുബേറ്റ് ചെയ്യേണ്ടതും. ഇൻക്യുബേഷന് ശേഷമാണ് നമ്മൾ എന്റർപ്രണർഷിപ്പിലോട്ടും വരേണ്ടത്. ഇവിടെയൊക്കെ എന്താണ് ഗവൺമെന്റിന്റെ റോള്? ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാണ് ഗവൺമെന്റിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഇനി നമുക്ക് ജോലി തരാൻ വേണ്ടി ആരും ഇരിക്കണമെന്നില്ല. നമുക്ക് ജോലി തരിക എന്നുള്ളതല്ല ഗവൺമെന്റിന്റെ ആവശ്യം എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത്. അത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അവരുടെ റോളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. ദേ ആർ വിഡ്രോയിങ് ദെയർ റോൾ, ബട്ട് അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ്ലി ദേ ആർ സപ്പോർട്ടിങ് ഫോർ ദ എന്റർപ്രണറൽ ആക്ടിവിറ്റീസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് സ്കൂൾ സ്റ്റഡീസ് എന്ന രീതിയിലാണ്. സോ എ സ്റ്റാർട്ടപ്പ് ഈസ് ആൻ എന്റർപ്രണറൽ എക്സ്പെരിമെന്റ് ആൻഡ് ഇംപ്ലിമെന്റ് അൺയൂഷ്വൽ ആൻഡ് റിസ്കി ഐഡിയാസ്. എല്ലാവർക്കും അറിയാതെ പ്രശ്നം തന്നെയാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്, ഒരു കമ്പനി തുടങ്ങുന്നത് പ്രശ്നം തന്നെയാണ്. ഇപ്പൊ രാവിലെ സുധീർ സാറ് സംസാരിച്ചു, ഒരുപാട് ഫെയിലിയർ ഉണ്ടായിട്ടാണ് വന്നതെന്ന്, ഒരുപാട് വീഴ്ചകളിൽ നിന്നാണ് നമ്മൾ എണീറ്റ് നടന്നത് എന്ന പോലെ തന്നെ നമുക്ക് അതിനുള്ള ക്ഷമ ഉണ്ടാവില്ല, നമുക്കതിനുള്ള സമയം ഉണ്ടാവില്ല, നമ്മുടെ ഫാമിലി അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇതൊക്കെ തന്നെയാണ് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കുറയുന്നത്. ഇപ്പം കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഇതിൽ എത്ര കോടി അല്ലെങ്കിൽ എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര 1000 അല്ലെങ്കിൽ എത്ര 100 അല്ലെങ്കിൽ എത്ര 10 ആളുകൾ കമ്പനി ഓണേഴ്സ് ആയിട്ടുണ്ട്,
എത്ര പേര് ഇത് കേട്ടിട്ടുണ്ട്? അപ്പൊ കുറച്ച് ആളുകൾ മാത്രമേ എന്റർപ്രണർഷിപ്പിലോട്ട് വരുള്ളൂ. അത് തന്നെയാണ് അതിന്റെ റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ കഴിവുള്ളവർ, ചങ്കൂറ്റുള്ളവർ മാത്രമേ ഈ ഒരു എന്റർപ്രണറിൽ ആക്ടിവിറ്റീസ് വരുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ അത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഫിനാൻഷ്യലി ഇവരാരും ഫ്ലോപ്പ് ആവുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്റ്റാർട്ടപ്പുകളുടെ പ്രത്യേകത. ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്നത്തെ സ്റ്റാർട്ടപ്പുകൾ, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 100,000 രൂപ വേണം, നമുക്ക് ആവശ്യമുണ്ട്. 5 ഇൻവെസ്റ്റേഴ്സ് 20,000 രൂപ വെച്ച് നമുക്ക് തരികയാണ്. ഞാനൊരു ഇൻവെസ്റ്ററാണ്, എന്റെ കയ്യിൽ 100,000 രൂപയുണ്ട്. നിങ്ങളെ പോലെ 5 കമ്പനിക്കാർ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് 20,000 തരും, 5 പേർക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നിങ്ങളതുപോലെ എന്നെ പോലെ 5 പേരെടുത്ത് മേടിക്കും. മൂന്നാമതൊരുത്തനാണ് ഫെയിലാവുന്നതെങ്കിൽ ബാക്കി 4 എണ്ണത്തിൻ്റെ പൈസ മതി, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എനിക്ക് തിരിച്ചു കിട്ടാൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ, ഫണ്ടിങ് ഏജൻസീസിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ ആ ഐഡിയ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, അതിനെ ഇൻവെസ്റ്റ് ഫിനാൻഷ്യലി ഫ്ലോപ്പ് ആവില്ല. ഫ്ലോപ്പ് ആയാൽ തന്നെ അത് പ്രോഡക്റ്റ് ഫ്ലോപ്പ് ആവുന്നുള്ളൂ, ഫിനാൻഷ്യൽ ഫ്ലോപ്പ് ആവുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത് ഗ്രാജുവലി ദേ ആർ വിഡ്രോയിങ് ദേർ റോൾ ഫ്രം എംപ്ലോയർ എന്നുള്ളത് തന്നെയാണ്. ധാരാളം ഗവൺമെന്റ് ഏജൻസീസ് ഉണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. DST എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്കറിയാം, കേരളത്തിൽ KSEST എന്ന് പറയുന്നത്, EDII എന്ന് പറയും, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, നാസ്കോം ഒക്കെ ധാരാളം പ്രോഗ്രാമുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പൊ ഇവിടെ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ്, എംപ്ലോയബിലിറ്റി ഇല്ല തീരെ. അപ്പൊ ഇവരെല്ലാം ഒന്ന് ചാനലൈസ് ചെയ്ത് ഇവരുടെ മൈൻഡ് എന്റർപ്രണറിയൽ പാത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തെ പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു പരിധിവരെ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള കുട്ടികൾ, എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും പോളിടെക്നിക് ആണെങ്കിലും, അവർക്ക് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിലേക്ക് കുറച്ച് പേരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ആർട്സ് ആൻഡ് സയൻസിലും ചില കോളേജുകളെല്ലാം മുന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും അത്തരത്തിലേക്ക് എത്തണമെന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നത്. ഇപ്പൊ ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത് US 67.7% ആളുകളാണ് സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ 4.1 ആണ്. കേരളത്തിൽ ഏകദേശം ഇപ്പം 2,200 കൂടുതൽ സ്റ്റാർട്ടപ്പുകളാണുള്ളത്. അത് 2019 കണക്ക് വെച്ച് ഇപ്പം അത് കൂടിയിട്ടുണ്ട്, എറൌണ്ട് 4,000 ആയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം കുറച്ചധികം പ്രോജക്റ്റുകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫെയിലിയർ എന്നുള്ളതാണ് പ്രധാന പ്രശ്നമെങ്കിലും ചില പ്രോജക്റ്റുകളൊക്കെ നമ്മൾ വിജയിച്ചും വരുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് അറീനയിലാണ് കൂടുതലായിട്ടുള്ള പ്രോജക്റ്റുകൾ നമുക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അവിടെയാണ് ആർട്സ് ആൻഡ് സയൻസിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ബ്രാഞ്ചസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പ് വേഴ്സസ് സം കൺവെൻഷണൽ ബിസിനസ് എന്നുള്ള രീതിയിലാണ്. ആപ്പിൾ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ജെൻ റോബോട്ടിക്സ്, നമുക്കറിയാം മാൻഹോൾ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള, അവരിപ്പോൾ വലിയ ബില്യണയറാണ്. ബൈജൂസ് നിങ്ങൾക്കറിയാം, ബൈജൂസ് എന്ന് പറയുന്ന അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ്. അതേസമയം എന്ത് നോക്ക്, കൊടാക്ക് എന്ന് പറയുന്ന ഒരു ക്യാമറ എന്ത് പറ്റി ഇപ്പം ഇല്ല, ക്യാമറയ്ക്ക് പകരം മൊബൈൽ ഫോൺ വന്നപ്പം അതിനു മുമ്പ് തന്നെ കൊടാക്ക് നഷ്ടപ്പെട്ടു, അവർ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ നോക്കിയില്ല എന്നുള്ളത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കാറിന് പറ്റിയത്, അംബാസഡർ കാർ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ, കസ്റ്റമറിന്റെ ആവശ്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ വീണ്ടും തിരിച്ചു വരികയാണ്, ഔട്ടായി, ഇന്ത്യയിൽ നിർത്തി. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത് മാരുതി എന്ന് പറയുന്ന കമ്പനി ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ. എന്തുകൊണ്ട്? അവർ കസ്റ്റമർ, നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, അതന്നെ വെച്ച് നമുക്ക് ജീവിതകാലം മുഴുവൻ റൺ ചെയ്യാന്നുള്ളതല്ല നോക്കുന്നത്, പകരം ആ പ്രോഡക്റ്റിന് ടെക്നോളജി ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൽ ചേഞ്ചസ് വരുത്തുകയും അത് കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിലേക്ക് മാറ്റുകയും ചെയ്യാൻ കഴിയണം. അതുതന്നെയാണ് മൊബൈൽ ഫോണായ നോക്കിയയ്ക്ക് സംഭവിച്ചത്. നോക്കിയ ഇപ്പം അവരെത്ര തിരിച്ചു വരാൻ നോക്കിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതേസമയം എൻഫീൽഡിന്റെ കേസ് എടുത്തു നോക്കുക, എൻഫീൽഡിന്റെ ബ്രേക്ക് എന്ന് പറയുന്നത് ഗിയറും ബ്രേക്കും എല്ലാം ലെഫ്റ്റ് തന്നെയായിരുന്നു. ഇപ്പം അത് മറ്റ് ബൈക്കുകളെ പോലെ ആക്കിയപ്പം അതും തിരിച്ചു വന്നു, ജാവ തിരിച്ചു വന്നു. അപ്പം ഇതെല്ലാം തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഫണ്ട് ചെയ്തിട്ടുള്ള തന്നെയാണ്. ജെൻ റോബോട്ടിക്സും മറ്റു രീതിയിലുള്ള കമ്പനികൾക്കൊക്കെ ധാരാളം ഫണ്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KDSK, അല്ലെങ്കിൽ നമ്മുടെ ഈ IEDC എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ പരമാവധി ആളുകൾ നിൽക്കുകയും
നോളജ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. ധാരാളം നോളജ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. അത് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പം ലോഞ്ചിങ് എ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഈസ് ലൈക്ക് ആൻ എയർക്രാഫ്റ്റ് ഫ്ലൈയിങ് ഇൻ എ ബാഡ് വെതർ അണ്ടർഗോയിങ് എ ലോട്ട് ഓഫ് ടർബുലൻസ്. പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങളായിരിക്കും നമുക്ക്. പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളല്ലേ. പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്കും പ്രശ്നം തന്നെയാണ്. ഓ, ഇന്ന് ഈ പഠിത്തം എന്നാണ് അവസാനിക്കുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പഠിത്തം കഴിഞ്ഞാലും ജീവിതം മുഴുവൻ പ്രശ്നങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ടർബുലൻസ് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ യു ഹാവ് ടു ബി ഹെഡ് സ്ട്രോങ്, കീപ് യുവർ സ്റ്റോമക് ടൈറ്റ് ബിക്കോസ് ദർ ആർ ഹൈസ് ആൻഡ് ലോസ്. ഏറ്റക്കുറച്ചിലുകളൊക്കെ ധാരാളം ഉണ്ടാവും. ദ ലോസ് ആർ റിയലി ലോ, ബട്ട് ദ ഹൈസ് ആർ റിയലി ഹൈ. യു ഹാവ് ടു ഫ്ലൈ ത്രൂ ദ ജേർണി യു സ്റ്റാർട്ടഡ്. ആൻഡ് വേർ എൽസ് കുഡ് സംബഡി എക്സ്പീരിയൻസ് ദ ഹൈസ് ഹർഡിൽസ് ദാറ്റ് കംസ് യുവർ വേ ദാൻ കോളേജ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ ഇടപെടാൻ സാധിക്കണം. എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ കഴിഞ്ഞതിന് ശേഷം പോകുന്ന ഒരു ഏരിയയിലാണ്. എല്ലാ പ്രോജക്റ്റുകളും പ്രോഡക്റ്റുകളും ഇൻക്യുബേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാവും. അതിനുശേഷമാണ് അവർ എൻ്റർപ്രണർഷിപ്പിലേക്ക് മാറുന്നത്. ഇതൊക്കെയാണ് കേരളത്തിലെ ചില ഇൻക്യുബേഷൻ സെന്റേഴ്സ്. ഇതിൽ കണ്ണൂർ മുതലുണ്ട്, കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ തന്നെ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനകത്തെല്ലാം ഗവൺമെന്റിന്റെ എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നതാണ്, ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഒരു ഇൻക്യുബേറ്റിക്ക് 10 വർഷത്തിൽ ഏതെങ്കിലും 3 വർഷം മാത്രമേ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടതുള്ളൂ. അവരുടെ ഡെവലപ്പിംഗ് ഗ്രോത്ത് സ്റ്റേജിലൊന്നും നമ്മളതിൻ്റെ ആവശ്യമായിട്ട് വരില്ല. ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് പാലക്കാട് ഒരു ഇൻക്യുബേഷൻ സെൻ്റർ ഉണ്ട്, പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക്കിലാണ്. അതും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സപ്പോർട്ടോടുകൂടി നടക്കുന്നത്. അതിൻ്റെ ഫ്രം ദ ബിഗിനിങ് ആക്ടിവിറ്റീസിൽ എനിക്കും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയൊരു അഭിമാനം തന്നെയാണ്. കാരണം ഇന്നും അവിടെ പാലക്കാട് പോളിടെക്നിക്കിലെ ഇൻക്യുബേഷൻ സെൻ്ററിൽ 16 കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ് 2020 ജനുവരിയിലാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് CM. അപ്പം ഇവിടെ അമൽജ്യോതിയിലുണ്ട്, CET. അപ്പം ഇത്തരത്തിലുള്ള എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫാബ് ലാബുകൾ അവൈലബിൾ ആണ്, ഫാബ്രിക്കേഷൻ ലാബുകൾ. അപ്പം ഇത്തരം ഫാബ് ലാബുകളും ഇൻക്യുബേഷൻ സെൻ്റർ, നമ്മുടെ ഒരു ഐഡിയ ഉണ്ട്, അതിന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അപ്പം നമ്മൾ ഫാബ് ലാബിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഇവിടെ ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. പാലക്കാട് തന്നെയുള്ള ജയോൺ എന്നൊരു സ്ഥാപനത്തിലെ ജയശങ്കർ സാറ് ജയോൺ ഇംപ്ലാന്റ്സിന്റെ ഒരു മിനിറ്റ് ഹലോ അപ്പോൾ ജയോൺ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഓണർ മിസ്റ്റർ ജയശങ്കർ, അദ്ദേഹം ബേസിക്കലി ഒരു കോമേഴ്സ് കാരനാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളായിട്ടൊന്ന് 2 സെക്കൻഡ് സംസാരിക്കാൻ. അദ്ദേഹം വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള സ്റ്റാർട്ടപ്പ്സ്. ബൈജൂസ് എന്ന് പറയുന്നത് ഇപ്പം വൈറ്റാറ്റ് ജൂനിയർ അല്ലെങ്കിൽ വൈറ്റാറ്റും കൂടെ അദ്ദേഹം മേടിച്ചു കഴിഞ്ഞു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് എഡ്യൂക്കേഷൻ ലേണിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇപ്പം കുറച്ചുകൂടെ ചൂട് മാറ്റിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹം വീണ്ടും വന്നിരിക്കുകയാണ് എൻട്രൻസ് കോച്ചിങ്ങിലേക്ക്. അപ്പോൾ സ്കൂൾ ലെവലിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംവിധാനം വളർന്ന് വളർന്ന് അവർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, കാലഘട്ടങ്ങൾക്കനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് മാറിയാൽ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതുകൊണ്ട് അവർ ബൈജൂസ് ലേണിംഗ് ആപ്പ് അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ്, അമേരിക്കൻ ബേസ്ഡ് കമ്പനി ആയിരുന്നു വൈറ്റാറ്റ്, അത് അവർ മേടിച്ചു. അവർ നമ്മൾ പത്രത്തിൽ നോക്കി അറിയാം ബൈജൂസിന്റെ ടേൺ ഓവർ 800 crores അതിനൊക്കെ അപ്പുറത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്നോറും ബൈജു വലിയ വലിയ ആളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് അരുൺ ചന്ദ്രൻ,
അദ്ദേഹത്തിന്റെ കഥ വളരെ രസകരമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അരുൺ ചന്ദ്രൻ. കൊല്ലം പത്തനാപുരം സൈഡിലെ ഒരു ഗ്രാമത്തിലാണ്, ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിച്ചത്, എം ജി കോളേജ് തിരുവനന്തപുരത്ത് പഠിച്ച അദ്ദേഹം. ഒരു സാധാരണ കർഷകന്റെ, അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് ഞാൻ കേട്ടാണ്, ഒരു കൂലിപ്പണിക്കാരന്റെ മോനാണ്, തടി കൂപ്പില് ജോലി ചെയ്യുന്ന തടിക്കച്ചവടക്കാരന്റെ മോനാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പബ്ലിക് സ്പീക്കിംഗ് ആയിരുന്നു, പബ്ലിക് ടോക്ക് ആയിരുന്നു. അപ്പം അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു വെഞ്ചറാണ് കോർപ്പറേറ്റ് 360 എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോയിട്ട് യാതൊരു വിധത്തിലുള്ള നോളജും ഇല്ലാതിരുന്ന ഇദ്ദേഹം ബേസിക്കലി ഫുട്ബോൾ കൊണ്ട് മാത്രം, ഫുട്ബോൾ കളിച്ചത് കൊണ്ട് മാത്രം എം ജി കോളേജിൽ എത്തിപ്പെടുകയും എം ജി കോളേജിൽ നിന്ന് പിന്നെ മാറി അദ്ദേഹം ഇവിടെ എത്തുകയാണ് ചെയ്തത്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഉടമയാണ്, വലിയൊരു സക്സസ്ഫുൾ എന്റർപ്രണറാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹം പരിചയപ്പെട്ട, അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ് ഞാൻ കടമെടുത്ത് പറയുന്നത്, അദ്ദേഹം പരിചയപ്പെട്ട ഒരു സായിപ്പാണത്. പക്ഷെ സായിപ്പിന്റെ വീട് അദ്ദേഹം തന്നെ പറഞ്ഞത് ചാലക്കുടിക്കാരിയാണ്, മലയാളിയാണ്. അപ്പം അത്തരത്തില് നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും നമ്മളെ സ്വാധീനിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഓരോരുത്തർക്കും മാറാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അരുൺ ചന്ദ്രനെ പോലെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള എന്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അരുൺ ചന്ദ്രന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ജയോൺ ഇംപ്ലാന്റ്സ് പാലക്കാടുള്ളതാണ്. ഞാൻ പാലക്കാടിലെ പോളിടെക്നിക്കിലെ സ്റ്റുഡൻസിനെയൊക്കെ ധാരാളം കുട്ടികളെ ഇവരുടെ കമ്പനിയിലേക്ക് പ്ലേസ്മെന്റിന് വേണ്ടി ആവശ്യപ്പെടുമെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ, എം എസ് എംഇയുടെ സക്സസ്ഫുൾ എന്റർപ്രണർ അവാർഡ് വിന്നറും കൂടിയായിരുന്നു മിസ്റ്റർ ജയശങ്കർ എന്ന ഇദ്ദേഹം. ജയോൺ കമ്പനി, ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നു. ഹലോ, ഞാനൊരു മീറ്റിംഗില്ല കേട്ടോ. അപ്പം സോറി, ഞാൻ മൊബൈലിൽ കൂടെ കയറിയിരിക്കുന്നുണ്ട്, ഒഫീഷ്യൽ കോളുകൾ ചിലത് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ജയശങ്കർ സാറും വിളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പിയർ. അപ്പം ഇതാണ് നമ്മുടെ ജയോൺ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത, 1999 എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ കമ്പനി വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോറി ടു ഇന്ററപ്റ്റ്, ജയശങ്കർ സാർ ഈസ് പ്രസന്റ് ഇൻ ദി മീറ്റ്, ഹി ഹാസ് റേസ്ഡ് ഹിസ് ഹാൻഡ് ആസ് വെൽ. ആ ഓക്കേ ഓക്കേ, ജയശങ്കർ സാർ, ഞാനൊരു രണ്ട് ആൾക്കാരെ കൂടെ പറഞ്ഞ് ഞാൻ ജയശങ്കർ സാറിനെ ഹാൻഡ് ഓവർ ചെയ്യാം. അടുത്തൊരു സക്സസ്ഫുൾ എന്റർപ്രണർ ആണ് വീഗാർഡിൽ റൺ ചെയ്യുന്ന കൊച്ചൌ സേബ് ചിറ്റലപ്പള്ളി സാർ. വളരെ നല്ലൊരു വ്യക്തി കൂടിയാണ്, മനുഷ്യത്വമുള്ള ഒരു വ്യക്തി കൂടിയാണ് കൊച്ചൌ സേബ് സാർ. പല നമ്മുടെ പ്രോഗ്രാമുകളിലും വന്നിട്ടുണ്ട്, നമ്മൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സെന്റ് തോമസ് കോളേജിലാണ് പഠിച്ചത്, ഫിസിക്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ വീഗാർഡിൽ നിന്ന് തുടങ്ങി അദ്ദേഹം സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു കമ്പനി സ്റ്റെബിലൈസർ ഉണ്ടാക്കുന്ന കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് പിന്നെ വീഗാർഡിലേക്കും അതിനുശേഷം വീഗാലാൻഡും വണ്ടർലയും എല്ലാ പ്രോഡക്റ്റിലേക്കും അദ്ദേഹം എത്തിയത്. അവരും എവിടെ നിന്നാണ്, സെന്റ് തോമസ് കോളേജിൽ നിന്നാണ്, ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അതേപോലെ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ലുലു ഗ്രൂപ്പിന്റെ സ്ഥാപകൻ യൂസഫ് അലി സാർ, യൂസഫ് അലി സാറ് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എം എ യൂസഫ് അലി, അദ്ദേഹത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെന്റ് ആണ്. അപ്പം നമുക്കറിയാം, ഇതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇവര് അവരുടെ ഏരിയ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. മാനേജ് ചെയ്ത് മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ് ആണ് അദ്ദേഹം ചെയ്തത്. അപ്പം മാർക്കറ്റിംഗ് ആണ് നമ്മുടെ ഇത് പ്രധാനപ്പെട്ട ഏരിയ. ഓരോ ഏരിയയിലും നമുക്ക് മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എപ്പോഴാണ് ഈ മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ടതെന്ന് രാവിലെ ചോദിക്കുകയുണ്ടായി. ഓരോ ഏരിയയിലും മാർക്കറ്റ് സ്റ്റഡി നമ്മൾ നടത്തണം. സ്ട്രീറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ഷോർട്ട്, ഓരോ പ്രോഡക്റ്റിന്റെ ഏത് ലെവൽ പ്രോഡക്റ്റ് ആണോ, എവിടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ്, ഏത് കസ്റ്റമേഴ്സ് എവിടെയാണ് വരുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു ഒരു ബാങ്കിൽ വള കമ്പനിയാണ്. ഇവിടെ നോക്കൂ, സ്ട്രീറ്റിലാണ് ഇവിടെ സെയിൽസ് നടക്കുന്നത്, ഷോപ്പിൽ സെയിൽസ് നടക്കുന്നത്.
ഇത്തരത്തിലുള്ള സെയിൽസ് ഇവിടെ എല്ലാവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ആ പ്രോഡക്റ്റ് വരുന്നതാണെങ്കിലോ, ഈ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ കുപ്പികൾ ഉണ്ടല്ലോ, നമ്മൾ കുപ്പികൾ നമ്മുടെ ബോട്ടിൽസ്, ബോട്ടിൽസ് എല്ലാം അതിനെ റീയൂസ് ചെയ്തിട്ടാണ് ഇവര് ഈ ബാംഗിൾസ് എല്ലാം ഉണ്ടാക്കുന്നത്, കുപ്പി വളകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത്തരത്തില് നമ്മുടെ പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും എല്ലാം തന്നെ ഓരോ ഏരിയയിലും ഈ പ്രോസസ്സൊക്കെ നമുക്ക് ഇനി മാറേണ്ടതുണ്ട്. ഇതേപോലുള്ള ആളുകളെ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരാ. അപ്പൊ ഈ പ്രോസസ്സുകളെല്ലാത്തിലും ചേഞ്ചസ് നമുക്ക് ഇനിയും വരുത്താൻ കഴിയണം, കഴിയേണ്ടതുണ്ട്. ഓക്കെ, ഞാനപ്പം ജയശങ്കർ സാറ് തിരക്കുണ്ടാവും, 4 o'clock സാർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ ഫ്യൂ വേർഡ്സ്. സാറ് ബേസിക്കലി ടീച്ചേഴ്സിന്റെ മോനാണ്, പാരന്റ്സ് രണ്ടാളും ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന്റെ കുടുംബത്തിൽ നിന്ന് വന്ന് കോമേഴ്സ് തലത്തിലുള്ള ആർട്സ് ആൻഡ് സയൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനിലേക്കൂടെ കടന്നു വന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ സക്സസ്ഫുൾ എന്റർപ്രണർ ആയി മാറിയിരിക്കുന്ന ജയശങ്കർ സാർ. അദ്ദേഹം വളരെ നമ്മളെല്ലാം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു എന്റർപ്രണറും കൂടിയാണ്. ഈ ഒരു കൾച്ചറൽ എക്കോസിസ്റ്റം, ശരിക്കും ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ക്യാമ്പസിൽ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ ഒന്നോ രണ്ടോ പേര് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതല്ല, നമ്മുടെ ക്യാമ്പസിൽ ഒരു എന്റർപ്രണറൽ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ യൂസഫ് അലി സാറാണെങ്കിലും കൊച്ചു യൂസഫ് ചിറ്റിലപ്പള്ളി സാറാണെന്നുണ്ടെങ്കിലും അരുൺ ചന്ദ്രനാണെങ്കിലും ബൈജൂസ് ആണെങ്കിലും ജയോന്റെ സ്ഥാപക ആയിട്ടുള്ള ജയശങ്കർ സാറിനെ എല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ സാറായിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തു, അപ്പൊ സാറ് വരാന്നുള്ള പെർമിഷൻ സാറ് വരാന്നുള്ള നമ്മൾ അറിയിക്കുകയും സാറിനെ രണ്ടു വാക്ക് സംസാരിക്കാൻ പെർമിഷൻ തരികയും ചെയ്ത കോളേജിനോട് നന്ദി അറിയിക്കുകയാണ്. ജയശങ്കർ സാർ ഫ്യൂ വേർഡ്സ്. ഹലോ, കേൾക്കാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മിസ്റ്റർ പ്രദീപിനോടും അതേപോലെ ഈ കോളേജിനോടും ഈ ഒരു അവസരം തന്നതിന് ഞാൻ നന്ദി സൂചിപ്പിക്കുന്നു. ഇപ്പോ പ്രദീപ് പറഞ്ഞ പോലെ എന്റെ എന്താ പറയാ, ഞാനിങ്ങനെ ഒരു ഒരു എന്റർപ്രണറായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ യൂസഫ് അലി സാറിനോടും അതേപോലെ തന്നെ അവരുടെ ഒപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു പേരൊന്നല്ല എന്റെ, അല്ലെങ്കിൽ കൊച്ചൗസ് ചിറ്റലപ്പള്ളി സാറിന്റെ അടുത്തും അതേപോലെ ഒന്നും വെക്കാവുന്നതല്ല. എന്നാൽ കൂടെ തന്നെ നമുക്ക് കേരളത്തിലെ എം എസ് എം ഇ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇതേപോലെ തന്നെ ഞാനൊരു ആർട്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ആളാണ്. നമ്മൾക്ക് ഈ ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സ്കോപ്പുകളുണ്ട്. കാരണം ഞാൻ എന്താ പറയാ, എക്കണോമിക്സ് എടുക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ പൊളിറ്റിക്സ് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ടൊരു സെൽഫ് എംപ്ലോയ്മെന്റ് രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോ നമ്മളെ ഈ കൊച്ചൗസഫ് സാറിന്റെ ഒരു പേര് പറഞ്ഞതിന്റെ മീതെ അദ്ദേഹം ഈയിടെ പറഞ്ഞ ഒരു കാര്യമുണ്ടായി എന്റർപ്രണേഴ്സിന്റെ അടുത്ത് എന്ന് വെച്ചാൽ, അതും കുട്ടികൾ നമ്മളെ കോളേജിൽ പഠിക്കുന്ന, ഞാൻ പ്രദീപിന്റെ നേരത്തെ സ്പീച്ച് കേട്ടു, ഈ പറഞ്ഞ മാതിരി പ്രോജക്ട്സ് ഫ്രം റൈറ്റ് ഫ്രം സ്കൂൾ ഓർ റൈറ്റ് ഫ്രം ക്യാമ്പസ് ഇറ്റ് ലീഡ്സ് ടു ദീസ്. ഒരു നമ്മളൊരു എന്റർപ്രണറായി മാറുന്നതിന് മുന്നുള്ള ഒരു കടമ്പകൾ അതൊക്കെ, നമ്മൾ ആ പ്രോജക്ട് എക്സിക്യൂഷൻ എന്നുള്ള വലിയ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനിടയിൽ കൊച്ചൗസഫ് സാർ പറഞ്ഞൊരു കാര്യം വലിയൊരു സംഭവമാണ് എന്ന് വെച്ചാൽ, സൊസൈറ്റിയിൽ നമ്മൾ എന്താണോ ആവശ്യമുള്ള സാധനം അതിനെ ചൂസ് ഔട്ട് ചെയ്യുക എന്നുള്ള വലിയൊരു സംഭവമാണ്. കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ വി ഗാർഡ് എന്നുള്ള സംഭവം ഉണ്ടാക്കിയത് എന്താ കെ എസ് സി ബിയുടെ ഒരു പിടിപ്പുകേട് മുതലാക്കിയിട്ടാണെന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടില്ല നാട്ടില്, അപ്പോ അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയത്. അതാണ് അത് ആ കാലത്ത് വലിയൊരു സംഭവമായിരുന്നു. കാരണം ഇൻവെർട്ടേഴ്സ് ആയാലും ശരി, അതല്ലെങ്കിൽ ഈ മറ്റേ വി ഗാർഡ് സ്റ്റെബിലൈസേഴ്സ് ഒക്കെ കൊടുത്തത് അങ്ങനെ ഒരുപാട് ആ കാര്യം ഒരു എനിക്ക് തോന്നുന്നു ഒരു 30 years ബാക്ക്. അതാണ് അദ്ദേഹം ആ കാലത്ത് എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു നമ്മൾ ഓരോ വീടുകളിൽ. ഇപ്പോ ഞാൻ ചെയ്യുന്നത് ആർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമല്ല, ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ദാറ്റ്. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇംപ്ലാന്റ് മാനുഫാക്ചറിങ്ങാണ്. ശരീരത്തില് ഫ്രാക്ചേഴ്സ്, ബോൺ ഫ്രാക്ചേഴ്സ് വരുമ്പോൾ അത് പൊട്ടുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന അവിടെ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്പൈൻ സ്റ്റെബിലൈസ് ചെയ്യുന്ന സിസ്റ്റംസാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്, സ്പൈൻ ആൻഡ് ബ്രെയിൻ എന്ന് പറയും. അത് കുറേയും കൂടെ എന്താ പറയുക സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതിനുവേണ്ടി തന്നെ ഇവിടെ കേരളത്തിലെ ഒരേ ഒരു കമ്പനിയുള്ളൂ.
അപ്പോ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോൾ എന്താ കാര്യം കുറേയും കൂടി ഇന്നൊവേറ്റീവ് ആയിട്ട് നമുക്ക് ചിന്തിക്കുന്നത്. ഞങ്ങളിപ്പോ ഇവിടെ ഇപ്പൊ കഞ്ചിക്കോട് മേഖലയിൽ തന്നെ മൂന്ന് ഫാക്ടറീസ് ഉണ്ട്. ഇപ്പൊ ഒരു മൾട്ടിനാഷണലിന്റെ ഒരു കമ്പനി ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്ന രത്നഗിരിയിലെ മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ. അപ്പൊ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. 10, 350, 400 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതില് ഇറ്റ്സ് പ്യുവർലി ഇതൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്. അത് അപ്പോ ഓൺ കോൺട്രഡക്ടറി ടു ദാറ്റ് വി ആർ യൂസിങ് ഇറ്റ് ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോ ഫ്രാക്ചേഴ്സ്, ഡീജനറേറ്റഡ് ഡിസീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് ടെക്നിക്കലായിട്ടുള്ള എന്താണ് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താണ് പ്രോസസ്സും കൂടിയാണ്. എന്താണ് പ്യുവർലി മെക്കാനിക്കൽ പ്രോസസ് ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഒരു മെഡിക്കൽ ഫീൽഡിലാണ്. അതാണ് അതിന്റെ പ്രത്യേകത. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിന്റെ മീതെ ഉണ്ടോ? ഹലോ. Students, if you have any doubt, please come forward. You can continue, sir. Okay. അപ്പോ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു ടെക്നിക്കൽ കോഴ്സുള്ള ആളുകൾക്ക് മാത്രമല്ല എന്താണ് ഇതിലേക്കുള്ള എൻട്രി. ഭൂരിപക്ഷം ഈ പ്രത്യേകിച്ച് കൊമേഴ്സ്, അതേപോലെ തന്നെ എക്കണോമിക്സ്, ഇവർക്കൊക്കെ ഒരുപാട് സ്കോപ്പുകളാണ് എന്താണ് ഈ ഒരു മേഖല. നമുക്കൊരു എൻറ്റർപ്രണർ, ഒരു എൻറ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ കുറേയും കൂടി സക്സസ്. ഇന്നിപ്പോ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതേപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീമുകളുണ്ട്, ഒരുപാട് പ്രൊജക്ട് പ്രപ്പോസൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോ നമ്മുടെ ഈ MSMEയുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഇതും കൂടി ഉണ്ട്. കേരളത്തിൽ ഒരു ലാർജ് സെഗ്മെന്റ് ഇൻഡസ്ട്രീസിനെ പറ്റിയ ഒരു ഒരു ജിയോഗ്രാഫിക്കൽ പാറ്റേൺ അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് ശരിക്കും നല്ല പാറ്റേൺ കേരളത്തിലുള്ള MSME സെഗ്മെന്റ് തന്നെയാണ്. ഈവൻ നോട്ട് എന്താണ് ഒരു മൈക്രോ കോട്ടേജ് ഇൻഡസ്ട്രി, അതൊക്കെ വിട്ടു, നമ്മളെ സ്റ്റേറ്റ് അതൊക്കെ വിട്ട് ഇപ്പൊ ഒരു സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ MSME സെഗ്മെന്റ് ിലേക്ക് നമുക്കൊരു മീഡിയം സെഗ്മെന്റ് ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്താണെങ്കിലും ശരി, ഇപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, എന്താണ് നേരത്തെ പോലെയല്ല, ഒരുപാട് എന്താണ് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു സർഫസ് നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാത്ത പല പല എന്റർപ്രണേഴ്സും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അറിയാത്തത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീമുകളുണ്ട്. അതാണ് നമുക്കറിയാത്ത പലരും അറിയാത്തതോ അല്ലെങ്കിൽ പഠിക്കാത്തതോ ആയിട്ട് കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ ഏജൻസികളുണ്ട്. അപ്പൊ അത് ഈ കോളേജ് ഡേയ്സ് കഴിഞ്ഞ് പിന്നെ അതിനൊരു ട്രെയിനിങ് ഒക്കെ കിട്ടി വരുമ്പോൾ എന്താണ് നമ്മുടെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ മുതലുള്ള അല്ലെങ്കിൽ KSIDC മുതലുള്ള എന്താ പറയുക ഓഫീസസിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എങ്ങനെയാണ് പ്രോജക്ട് എക്സ്പാൻഡ് ചെയ്യണത്, എങ്ങനെയാണ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എക്സ്പാൻഡ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഗൈഡ് ലൈൻസ് അവർ തരും. ഇപ്പോ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള സ്റ്റാർട്ടപ്പ് എന്നുള്ള സംരംഭങ്ങൾ തന്നെ ഉണ്ട്. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആയാലും ശരി, അതിന്റെ മാർക്കറ്റബിലിറ്റി ഒരു വളരെ നമ്മൾ നേരത്തെ കൂടി പഠിച്ച ഒരു ഹോംവർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാകുമ്പോൾ കുറേ കൂടി ഇന്നോവേറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റ് ഷെയർ ടേക്കപ്പ് ചെയ്യേണ്ടി വരും. മാർക്കറ്റ് ഷെയർ ടേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്രിട്ടിക്കലാണ്. പക്ഷെ എല്ലാവർക്കും ഒരു ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എപ്പോഴും ചെയ്യാനും പറ്റില്ല, അങ്ങനൊരു സംഭവമുണ്ട്. സോ നമ്മൾ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റ് നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ടി വരും. എനിവേ, അപ്കമ്മിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. എന്തെങ്കിലും എന്താ പറയാ പ്രോജക്ട്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ത്രൂ നമ്മുടെ പ്രദീപ് സാർ ത്രൂ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു തരാം. താങ്ക് യു. താങ്ക് യു സാർ. പ്രദീപ്, ഇവിടെ വരുന്നത് തന്നെ ഈ ആർട്സ് ആൻഡ് സയൻസിലെ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. കാരണം എല്ലാവർക്കും ഇത്തരത്തിലേക്ക് എന്റർപ്രണറായി മാറാൻ സാധിക്കും എന്നുള്ളതിന്റെ വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാവും സാറിന്റെ ടോക്ക് എന്നുള്ളത് നമുക്കറിയാം. അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭാവിയിലും പല കാര്യങ്ങൾക്കും അവർ കോണ്ടാക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കാം കോളേജ് പ്രത്യേകിച്ച്.
താങ്ക് യു സാർ. ഞാൻ അവരുടെ അടുത്ത് കൊടുക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും പറയാം, കോളേജിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ പറയാം. First of all, I would like to thank Pradeep sir for that detailed presentation. It was both educational and very interesting, and I believe your valuable advice will be beneficial for many. Also, I would like to extend our gratitude to Sri T.C. Jayashankar sir of Jayan Implants for joining us today. Thank you sir for being with us and for enlightening us with your valuable experiences. I invite Dr. ഗംഗ, ഞാൻ അവസാനിപ്പിക്കണേ അവസാനിപ്പിക്കാം. ഒന്ന് രണ്ട് സ്ലൈഡ് കൂടെ ഉണ്ടായിരുന്നു. No, sir, please continue. I didn't know that. I'm so sorry. Because actually I meant that ജയശങ്കർ സാർ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സമയം കളയണ്ട എന്ന് കരുതിയാണ് ഞാൻ കോളേജിന്റെ അടുത്ത് ടേക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പം എന്തായാലും ഞാൻ ഒരു രണ്ട് സ്ലൈഡ് കൂടെ കാണിച്ച് അവസാനിപ്പിക്കാം. 4:30 എന്നുള്ളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം, സമയത്തിന് അതിനപ്പുറത്തോട്ട് പോകില്ല. ഒരു 5 മിനിറ്റ്സ് കൂടെ കാണിച്ചിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നോട്ടബിൾ ലാബ്സ് എന്ന് പറയുന്നത് ഒരു ആർട്സ് ആൻഡ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സ്പാരോ. അപ്പൊ ഞാൻ സ്പീഡായിട്ട് പോവാം. സ്പാരോ എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്ലാറ്റ്ഫോം എല്ലാ സയന്റിഫിക് തിങ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്പാരോ. ജസ്റ്റ് കുറച്ച് കമ്പനികളുടെ സ്റ്റാർട്ടപ്പുകളുടെ കാണുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. യു കെ ബേസ്ഡ് കമ്പനിയാണ്. പബ്ലോൺ എന്ന് പറയുന്നത് ഒരു ന്യൂസിലൻഡ് ബേസ്ഡ് കമ്പനിയാണ്. പബ്ലിഷേഴ്സ് ആണ് അവരുടെ, റിവ്യൂവേഴ്സ്, പബ്ലിഷേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരവിടെ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റീസ്, ഇതെല്ലാം നമുക്ക് ആർട്സ് ആൻഡ് സയൻസുകാർക്കും ചെയ്ത് കാശുണ്ടാക്കാവുന്ന ഏരിയയാണ്. കാനഡയിലുള്ള ഒരു കമ്പനിയാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെയാണുള്ളൊരു ഇപ്പം സ്റ്റാർട്ടപ്പുകൾ നമുക്ക് അറിയാം. ഇപ്പം പി ഡി എഫ് കൺവേർട്ടർ ആണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ പി ഡി എഫ് മെർജ് ആണെന്നുണ്ടെങ്കിലും, വേർഡ് ആണ്, വേർഡ് ടു പി ഡി എഫ് ആണെങ്കിലും, സൂം ഒരു സ്റ്റാർട്ടപ്പാണ്, ഗൂഗിൾ മീറ്റ് ഒരു സ്റ്റാർട്ടപ്പാണ്, മൈക്രോസോഫ്റ്റ് ടീംസ് ഒരു സ്റ്റാർട്ടപ്പാണ്, വെബെക്സ് ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പം ഇതൊക്കെയാണ് സ്റ്റാർട്ടപ്പുകളുടെ കാലഘട്ടം. ഇനി ഇതിന്റെ ഫണ്ടിങ് ഏജൻസീസ് എന്ന് പറയുന്നത് ഇതിന്റെ സീഡ് ഫണ്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ഇൻക്യുബേഷന്റെ ആവശ്യമായിട്ടുള്ള സീഡ് ഫണ്ടിങ്, പ്രോജക്ട് ഡെവലപ്മെന്റ്, ക്യാമ്പസിൽ നമ്മുടെ പ്രോജക്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള സീഡ് ഫണ്ടിങ് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ കിട്ടിയ ഫണ്ടിങ് പോലെ, ഈ ഒരു പ്രോഗ്രാമിന് ഫണ്ടിങ് കിട്ടിയ പോലെ തന്നെ നിങ്ങളുടെ പ്രോജക്ടുകൾക്കും ഫണ്ടിങ് കിട്ടുന്നുണ്ട്. ആർട്സ് ആൻഡ് സയൻസിൽ സയൻസിന്റെ രീതിയിൽ വരുമ്പോൾ കെ എസ് സി എസ് ടി എന്ന് പറയുന്ന സ്ഥാപനം ട്രിവാൻഡ്രത്തുണ്ട്. ആ ട്രിവാൻഡ്രത്തിലുള്ള കോളേജിൻ്റെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങളുടെ കോളേജിലേക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഞാൻ ഫണ്ട് ധാരാളം മേടിച്ചിട്ടുണ്ട് കുട്ടികളുടെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് വയബിൾ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അവർ സപ്പോർട്ട് ചെയ്യും. സ്റ്റുഡൻസ് പ്രോജക്റ്റിൻ്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്, കരിക്കുലം പ്രോജക്റ്റിൻ്റെ കേസാണ് പറയുന്നത്. ആ കരിക്കുലം പ്രോജക്ട്സിന് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് ആക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷനിൽ അതിൻ്റെ ഫണ്ടിങ് നമുക്ക് കിട്ടും. സീഡ് ഫണ്ടിങ് ഉണ്ട്, നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഫണ്ടിങ്ങുകളൊക്കെ ധാരാളം, ഏഞ്ചൽ ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം താങ്ക് യു. നമുക്കെല്ലാവർക്കും കലാം സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈക്വൽ ടാലൻ്റ് അല്ല ഉള്ളത്, എന്നിരുന്നാലും നമുക്കെല്ലാം ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്താതിരിക്കുക, അഡാപ്റ്റ് എന്റർപ്രണറിയൽ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, എന്നാൽ മാത്രമേ നമ്മൾ എത്തുള്ളൂ. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റ് ആർട്സ് ആൻഡ് സയൻസ് വിഭാഗത്തിൽ പഠിച്ച ആളുകളൊക്കെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു. അപ്പം അവർ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുന്ന തന്നെയാണ്. അതുപോലെ നമ്മളിൽ ഓരോരുത്തർക്കും അത്തരത്തിൽ എത്താൻ സാധിക്കും, സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗവൺമെന്റിന്റെ പറയുന്നത് പോലെ തന്നെ അവർ എംപ്ലോയർ അല്ല എന്ന് പറയുമ്പോൾ യൂത്ത് ആയിട്ടുള്ള നമുക്ക് പറയാൻ സാധിക്കണം, യൂത്ത് ആർ ജോബ് ക്രിയേറ്റേഴ്സ്, നോട്ട് ജോബ് സീക്കേഴ്സ് എന്നുള്ളത്. നമ്മൾ ഈ നാടിന് വേണ്ടി ധാരാളം ജോലികൾ കൊടുക്കുന്ന ആളുകളായിട്ട് മാറാൻ, ഓരോ എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയട്ടെ. അതിന് എല്ലാ സപ്പോർട്ടും IEDC പാനലിലാണെങ്കിലും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം തന്ന ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ കോർഡിനേറ്റേഴ്സിനും റീനു മാമിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു.
Thank you, sir. Are there any questions from the side of the audience? Thank you. If any of the participants have any questions to ask him, you may unmute your microphone and ask, or you may put them in the chat box. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കുട്ടികളുടെ പ്രധാന ആവശ്യം. അങ്ങനെ ചോദിക്കുന്നില്ലേ അവര്? അതെനിക്ക് അറിയും ചെയ്യാം, കാരണം നമ്മളെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. If there are no questions, we can move on. Okay. Yes. Anyway, thank you, Pradeep sir, for your encouraging words. I'm sure this presentation and this session, this class will be an inspiration and motivation for many of us to begin something new. Let me invite Dr. Binsey Baby, NISP coordinator, to propose word of thanks. Good evening. It's my privilege. I express my sincere gratitude to one and all present here. First of all, I would like to express my deep gratitude to our beloved principal, Dr. Shaju Varghese sir, for your generous support. Thank you, sir. I extend my gratitude to SPC, IEDC and IIC officials, Dr. Sona Miss and Dr. Renu Miss, for the successful arrangement to this lecture series. Thank you, Sona Miss and Renu Miss. Next, I thank our resource persons, Dr. Sudhir Babu sir and Pradeep sir. We are grateful for the time and effort both of you took to share your thoughts and experiences on design thinking of new product and development and innovate to incubate. On behalf of SPC, IEDC and IIC cell, I want to thank you for your insightful presentations. Thank you, Sudhir sir, for your inspiring sermon about design thinking that you delivered. Thank you, sir. Today's second session handled by Pradeep sir. It was very comprehensible and intelligible session about innovation. Your message was exactly what we needed to hear. Thank you, Pradeep sir. Thank you again. Thank you, Sudhir sir and Pradeep sir, for your contributions. Thank you, ma'am. At last but not least, I express my sincere gratitude to all the participants who are attending this lecture series. Thank you all. Once again, thank you, and thank you all. Thank you, ma'am. Thus, we have come to the end of the Impact Lecture Series conducted by St. Peter's College, Kolancheri. Thank you all for being a part of it and making it memorable. Okay. Leave it there. Thank you. Thank you. Thank you for participants.